ഓക്കെ തുടങ്ങിക്കോളൂ. യാ സോ ഗുഡ് ഈവനിങ്. എന്താ പറയുക, നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ പോലെ ആദ്യം തന്നെ ഇത്തരം ഒരു എന്താ പറയുക ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് ലൂക്കയ്ക്കും പ്രത്യേകിച്ച് ഷാജി സാറിനും ഞാൻ നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ ഒരു അന്യമായിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ പറയാവുന്നതാണ് ഒരു സയന്റിഫിക് ഡിസ്കോഴ്സ്, ഒരു ശാസ്ത്രത്തെ പറ്റിയുള്ള ഒരു ഒരു പ്രാഥമിക അറിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു സമൂഹത്തിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ്. അപ്പോൾ അതിന് മുൻകൈ എടുക്കുന്ന ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് എസ്പെഷ്യലി ഐ താങ്ക് ഷാജി സാർ, ഒരു ഇൻവിറ്റേഷനും അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ഇതൊരു ഇൻഫോർമൽ ഒരു രീതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടെക്നിക്കൽ ടോക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു വിഷയമല്ല. ടൈറ്റിൽ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നിർമ്മിത ബുദ്ധിക്ക് ഒരു ആമുഖം എന്ന് പറയുന്ന പോലെ ഒരു ആമുഖം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സാഹിസ പറഞ്ഞ പോലെ അടുത്തൊരു 40-45 മിനിറ്റിൽ നമ്മളൊരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ നോക്കും. ആദ്യത്തെ തീർച്ചയായിട്ടും എന്താണ് ഈ സംഭവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? നമ്മൾ പല കോണ്ടെക്സ്റ്റിലും നമ്മൾ കേൾക്കുന്നതാണ്, പക്ഷേ ഇതെന്താണ്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്? ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത്, ഇതെന്താണിത് സംഭവം എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ, ഓക്കെ ഇതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഇത് നമുക്ക് എന്തൊക്കെ തരും, ഇതുപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓൾറെഡി ഇത് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അത് എങ്ങനെയാണ് അത് നമുക്ക് എന്ത് തരാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ, എന്തൊക്കെയാണ് ഇതിൻ്റെ, നമുക്ക് പല ആശങ്കകളുണ്ട് അതുപോലെ തന്നെ ആകാംക്ഷകളുണ്ട്, ഇതെങ്ങനെയാണ് ഭാവിയെ അല്ലെങ്കിൽ മാറ്റിമറിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസ്സിനെ മതിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് പൊതുവേ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും ഒരു ഡിസ്കഷനിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഒരു അടുത്ത ഒരു 40 മിനിറ്റിൽ നമുക്ക് ഞാനൊരു ഒരു ഒരു പ്രാഥമികമായിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഒരു ഡിസ്കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം, ഇതെന്തെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ആക്ച്വലി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആക്ച്വലി യാതൊരു വിധ ടെക്നിക്കൽ നോളജും ഇല്ലാത്ത ഒരാൾക്ക് പോലും എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണ് അതിൻ്റെ ഒരു രൂപം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ നമുക്ക് ആദ്യത്തെ ആ ചോദ്യം നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് പല രീതിയിൽ ഇത് തുടങ്ങാൻ പറ്റും, പക്ഷേ ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ബ്രെയിനിനെ, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ, അതിനെ അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പൂർണ്ണാർത്ഥത്തിൽ അത് ശരിയായിക്കൊള്ളുന്നില്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരു 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 സാമാന്യനെ നമുക്ക് അങ്ങനെ പറയാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്, സോ സോഫ്റ്റ്വെയർ ആണ്. പ്രോഗ്രാംസ്, അപ്പൊ നമുക്ക് പ്രോഗ്രാംസ് നമുക്കറിയാം, പക്ഷേ ഈ പ്രോഗ്രാമിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ പ്രോഗ്രാമിന് പഠിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് വിച്ച് ലേൺ എന്നുള്ളത് വളരെ വളരെ എന്താ പറയുക ഒരു സിമ്പിൾ ഡെഫിനിഷൻ, എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഓക്കെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ലേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പഠിക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതാണ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി എക്സാമ്പിളാണ്, നമ്മുടെ സംഗതി ഇല്ല, പക്ഷെ ഇമാജിൻ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു എക്സാമ്പിളാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ടി വി കാണുന്നവരാണ് അല്ലെ, നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ടി വി ഓൺ ചെയ്യും. ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ചാനൽ നമുക്ക് അവസാനം ഓഫ് ചെയ്ത ചാനൽ ഏതാണോ അത് നമുക്ക് വെച്ച് തരും. ഇങ്ങനെ ഒരു ടി വി ഉണ്ടെന്ന് സങ്കല്പിക്കുക, അതായത് നിങ്ങൾ ആ ടി വി വീട്ടിലേക്ക് വാങ്ങി. അപ്പം ഞാൻ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ, ഞാൻ ആ ടി വി വാങ്ങി വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ഒരു 2-3 മാസം അത് കണ്ടു. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഓരോ പാറ്റേൺ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ കാണുന്നത് ചിലപ്പോൾ സിനിമയായിരിക്കും, ചിലർ സീരിയലായിരിക്കും കാണുന്നത് കൂടുതലായിട്ട്, ചിലർ സീരിയലും സ്പോർട്സുമായിരിക്കും, ഓരോരുത്തരും ഇൻട്രസ്റ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടി വി സങ്കല്പിക്കുക, അതായത് ഞാൻ ഒരു പ്രാവശ്യം ഓൺ ചെയ്യുമ്പോൾ അത് എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി
ആദ്യത്തെ ചാനൽ അത് ഓൺ ചെയ്യുന്നത് എനിക്ക് കാണാൻ ആ സമയത്ത് കാണാൻ താല്പര്യമുള്ള ചാനലായിരിക്കും. അങ്ങനെ ഒരു ടി വി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ടി വിയുടെ പ്രോഗ്രാം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് പറ്റും. ഇത്തരം പ്രോഗ്രാമുള്ള ഒരു ടി വിയെ നമുക്ക് വേണമെങ്കിൽ ഒരു എ ഐ ടി വി എന്ന് വിളിക്കാം. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നമ്മുടെ ഇഷ്ടങ്ങൾ പഠിച്ചതിന് ശേഷം അത് സ്വയം ക്രമീകരിക്കപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം മാറിക്കഴിഞ്ഞാലോ? എന്റെ ഇഷ്ടം മാറിക്കഴിഞ്ഞാൽ ആ മാറിയ ഇഷ്ടങ്ങളോട് അത് പഠിച്ച് അതിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ടി വി. ഇപ്പൊ ആ ടി വി ഞാൻ കുറച്ചു കാലം ഉപയോഗിച്ചു, അടുത്ത വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അയാളുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് അത് പ്രോഗ്രാംസ് ഒക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ടി വിയെ നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടി വി, ഇന്റലിജന്റ് ടി വി എന്ന് വിളിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സ്മാർട്ട് ടി വി അല്ല? സ്മാർട്ട് ടി വി നമുക്കറിയാം, അത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ടി വി ആണ്. ഇത് ഇന്റലിജന്റ് ടി വി, അതായത് നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് അത് മനസ്സിലാക്കി അത് പഠിച്ചതിന് ശേഷം, അവിടെയാണ് ലേണിംഗ്. പഠിച്ചതിന് ശേഷം, പഠിച്ചതിന് ശേഷം എന്ന് പറയാൻ പറ്റില്ല, പഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ സ്വഭാവം മാറുന്നു. ഏത് ചാനലാണ് നമുക്ക് ആദ്യം കാണിച്ചു തരുന്നത് എന്നുള്ളത് മാറുന്നു. ഇത്തരം ഒരു 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 ടി വിയെ നമുക്ക് ഇന്റലിജന്റ് ടി വി എന്ന് വിളിക്കാം. ഇത്തരം ഒരു പ്രോഗ്രാം അതിനകത്തുണ്ടെങ്കിൽ അത് അത്തരം ഒരു പ്രോഗ്രാമാണ് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ചില കാര്യങ്ങൾ ഓൾറെഡി അതിൽ നമുക്ക് എവിഡന്റ് ആണ്. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ എന്ത് വേണം? പഠിക്കണമെങ്കിൽ അതിന് കുറച്ച് സമയം വേണം അല്ലേ? ആദ്യത്തെ ദിവസം തന്നെ അതിനറിയില്ല എന്റെ ഇഷ്ടങ്ങൾ ഏതാണെന്നുള്ളത്. അത് മെല്ലെ മെല്ലെ പഠിക്കും, ഞാൻ കാണുന്നതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി സ്വയം അതിനനുസരിച്ച് അഡ്ജസ്റ്റഡ് ആവും. അപ്പൊ അത്തരം ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് സാമാന്യേന നമുക്ക് പറയാം. അപ്പൊ ഇത് എനിക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അതിന്റെ കൂടുതൽ എക്സാമ്പിൾസും കൂടുതൽ അതിന്റെ കുറച്ചും കൂടി ഉള്ളിലേക്ക് നമ്മൾ പോകും. സാമാന്യേന പക്ഷെ ഇതാണ് പ്രോഗ്രാംസ് വിച്ച് ലേൺ ഫ്രം വേർ യൂസിങ് ഡേറ്റ. ഇവിടുത്തെ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു 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 എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കുക. അപ്പൊ ഇത് ഇതുകൊണ്ടാണ് അതിനെ ഇന്റലിജന്റ് എന്ന് വിളിക്കുന്നത്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, അതിന്റെ സ്വഭാവം എങ്ങനെ മാറും, ആ പ്രോഗ്രാമിന്റെ ആ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിൽ ചേഞ്ച്. ഡേറ്റ മാറുംതോറും അതിന്റെ സ്വഭാവവും മാറും. അതുകൊണ്ടാണ് അതിനെ ഇന്റലിജന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഇന്റലിജന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നത് ഇതാണ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പഠിക്കാനുള്ള കഴിവിനെയാണ്. അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവം, ആ പ്രോഗ്രാമിന്റെ സ്വഭാവം മാറുന്നു. അതിനെയാണ് നമ്മളിവിടെ ഇന്റലിജൻസ് എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ നോർമൽ ഇന്റലിജൻസ് എന്നുള്ളത് പലർക്കും പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ ഇതാണ് ഇവിടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ആദ്യത്തെ ചോദ്യം അതായിരുന്നു, എന്താണ് ഈ സാധനം? എന്താണ് ഈ സാധനം? സോഫ്റ്റ്വെയർ ആണ്, പഠിക്കാൻ കഴിവുള്ള സോഫ്റ്റ്വെയർ ആണ്, ഡാറ്റ കൊടുക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ പഠിച്ച് അതിനനുസരിച്ച് അത് മാറും, അതിന്റെ ഔട്ട്പുട്ട് മാറും എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം പ്രോഗ്രാംസിനെ നമുക്ക് വേണമെങ്കിൽ AI. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രണ്ട് സ്ലൈഡ് മാത്രമേ എന്റെ ആകെ കുറച്ചെങ്കിലും ടെക്നിക്കൽ ആയിട്ടുണ്ടാവുള്ളൂ. ടെക്നിക്കൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് സ്ലൈറ്റ്ലി എന്താ പറയാ, കുറച്ചും കൂടി ഒരു ഉള്ളിലേക്ക് പോകുന്നതാണ് ഈ രണ്ട് സ്ലൈഡ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ അതിന് ഡാറ്റ കൊടുക്കുന്നു, അതിനെ അത് ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആക്കി നമുക്ക് തരും. പക്ഷെ അതിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട്, അഡ്ജസ്റ്റബിൾ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ഈ പാരാമീറ്റേഴ്സ് ഡാറ്റ ചേഞ്ച് ചെയ്തോറും ഈ പാരാമീറ്റേഴ്സ് മെല്ലെ മെല്ലെ ചേഞ്ച് ആവും. അതാണ് ആ പഠിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ആ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യും, അതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ പഠിക്കാമെന്നുള്ളതിന് പല പല സ്കീമുകളുണ്ട്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു സ്കീമാണ്, ജസ്റ്റ് ലൈക്ക് പ്രൊജക്റ്റിംഗ് ഡേറ്റ. അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നതിന്റെ വേറൊരു സങ്കേതമാണ്. അപ്പൊ ടേംസ് നിങ്ങൾക്ക് ചിലർക്കെല്ലാം ഇതിന് ഒരുപാട് ഫെമിലിയർ ആയിരിക്കും, ചിലർക്ക് ചിലപ്പോൾ തീരെ ഫെമിലിയർ ആയിരിക്കില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പാരാമീറ്റേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. കുറച്ചുകൂടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ന്യൂറോൺ വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു ന്യൂറോൺ, ഒരു സെല്ല് ഏകദേശം ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ ഉള്ളത്. ഒരു ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെൽ ബോഡി ഉണ്ട്, നിങ്ങൾക്ക് ഈ മോഡൽ കാണാൻ സാധിക്കുന്ന പോലെ. കുറെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, നീണ്ട ഒരു ആക്സോൺ ഉണ്ട്, അതിൻ്റെ അറ്റത്ത് കുറച്ച് ആക്സോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വളരെ ക്രൂഡായിട്ടുള്ള ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റ്സ് ആണ് അതിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്, അതായത് അവിടെയാണ് അതിൻ്റെ ഇൻപുട്ട് വരുന്നത്. അത് സെൽ ബോഡി അതിനെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആക്സോണിലൂടെ അടുത്ത സെല്ലിലേക്ക് കൈമാറും. വളരെ എന്താ പറയുക, ഒരു 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 വളരെ ക്രൂഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു പിക്ചർ. അപ്പൊ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വേണമെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയാം.
കുറേ ഇൻപുട്ട് ഉണ്ട്, അതിനാ സം എന്നുള്ള പറഞ്ഞ ഈ സൈൻ കൊണ്ട് സൂക്ഷിക്കുന്നു, അതെല്ലാം കൂടി അത് പ്രോസസ് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്പുട്ട് ആക്കുന്നു. അപ്പൊ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ യുനോ ഹൗ ദീസ് ഇൻപുട്സ് ആർ സംഡ് ആൻഡ് സോ ഓൺ. ഓക്കെ, ഒരു ഇതാണ് അതിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഒരു പ്രോഗ്രാമും അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു എക്സാമ്പിൾ ആണ് അതിൻ്റെ. അഗെയിൻ ഹൗസിംഗ് പ്രൈസസ് പ്രെഡിക്റ്റ് ചെയ്യണം നമുക്ക് ഒരു സ്ഥലത്തെ. എന്തിനനുസരിച്ച്? നമ്മുടെ എക്സ് ആക്സിസിലുള്ളത് വീടിൻ്റെ വലിപ്പമാണ്, സ്ക്വയർ ഫീറ്റ് വലിപ്പം. 500 സ്ക്വയർ ഫീറ്റ് വീടിന് ഇത്ര പ്രൈസാണ്, 1000 സ്ക്വയർ ഫീറ്റിന് ഇത്ര പ്രൈസാണ്. അപ്പം ഈ കുറേ ചുവപ്പ് ക്രോസുകൾ കാണുന്നത് നമുക്ക് അറിയാവുന്ന ഡേറ്റയാണ്. ഇത് നമുക്കറിയാം, കാരണം കച്ചവടം നടന്നിട്ട് അതിൽ നിന്നുള്ള ഡേറ്റയാണ്. 2500 സ്ക്വയർ ഫീറ്റിന് ഏകദേശം എത്രയാണ്, 300 something ഇൻ തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ്, അത്രയും ഡോളറാണ് അതിൻ്റെ വില എന്നൊക്കെയുള്ള. അപ്പം ഈ ചുവന്ന കാര്യങ്ങളെല്ലാം ഡേറ്റ പോയിന്റാണ്. ആ ഡേറ്റാ പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് പുതിയൊരു വീട്, ഇപ്പോൾ 2500 സ്ക്വയർ ഫീറ്റിന്റെ വീട്, ഇപ്പൊ എല്ലാ സ്ക്വയർ ഫീറ്റിനും കൃത്യമായിട്ടുള്ള ഡേറ്റ് ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ 3500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന് എന്ത് പ്രൈസ് ആവും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു പ്രോഗ്രാം നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാന്ന് പറയും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുക. ഈ വര വരച്ചിരിക്കുന്ന സാധനമാണ് എന്താണ് അതിന്റെ ഫിറ്റിംഗ്, അത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഈ വര വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിന്റെ രണ്ട് കാര്യങ്ങൾ അറിയണം. സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചു കാണും, കുട്ടികളെങ്കിലും നിങ്ങൾ സാധാരണ കാണുന്ന ഒരു ഇക്വേഷൻ ആണ്, വൈ ഈക്വൾ ടു എം എക്സ് പ്ലസ് സി എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ കാണും. എം സ്ലോപ്പ് ആണ്, സി വൈ ഇന്റർസെപ്റ്റ് ആണ്. ഇവിടെ തീറ്റ വണ്ണും തീറ്റ സീറോയും എന്നതിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തീറ്റ വണ്ണും തീറ്റ സീറോയും ഈ ഡാറ്റ അനുസരിച്ച് മാറും. ഓക്കെ, ഇപ്പൊ ഇഫ് ഐ ഗിവ് യു മോർ ഡാറ്റ, കുറേം കൂടിയും ഡാറ്റ നമുക്ക് അറിയാമെങ്കിൽ തീറ്റ വണ്ണും തീറ്റ സീറോയും അതിനനുസരിച്ച് മാറും. ഈ തീറ്റ വണ്ണും തീറ്റ സീറോയും അതാണ് അവിടെ ലേണിംഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പാരാമീറ്റർ ചേഞ്ച് ചെയ്യും എന്ന് പറയുന്നത് ഈ തീറ്റ വണ്ണും തീറ്റ സീറോയുമാണ്. ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷന്റെ ഒരു എക്സാമ്പിളാണ് ഇത്. കുറേം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇതിൽ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ പേടിയൊന്നുമെങ്കിലും ഇതിന്റെ ആകെയുള്ള മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻപുട്ട് ഉണ്ട്, X1, X2, X3 എന്നൊക്കെ പറയുന്ന ഇൻപുട്ട്. ആൻഡ് ദെൻ സംതിങ് ഇൻ ബിറ്റ്വീൻ, അതിന്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളുണ്ട്, വട്ടത്തിൽ വരച്ചിരിക്കുന്ന A1, A2, A3 എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ X1-ൽ നിന്ന് ആരോ കാണാം നിങ്ങൾക്ക്, ഈ രണ്ടാമത്തെ ലെയറിലേക്ക്, ഹിഡൻ ലെയർ എന്ന് പറയുന്ന ഈ സാധനത്തിലേക്ക് ആരോസ് കാണാം. ആ ആരോസിന് ഒരു വെയിറ്റ് ഉണ്ട്, അതായത് ആരോസിന്റെ ആ കണക്ഷൻ എത്ര സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ആ W എന്ന് പറയുന്നത്. X1, X2, X3 ഇൻപുട്ട് ആണ്, ഡേറ്റ, ഇൻപുട്ട് ഡേറ്റ. ആൻഡ് ദെൻ ഈ വെയിറ്റ് W1, W2 എന്നൊക്കെ പറയുന്നത് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മളോട് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ അതേ കാര്യം തന്നെ, ദേർ ആർ പാരാമീറ്റേഴ്സ് വിച്ച് ആർ ലേൺഡ് ബൈ ദ പ്രോഗ്രാം. ഇത് കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ അല്ല, ഇതൊരു മാത്തമാറ്റിക്കൽ, വാട്ട് ഇസ് ദാറ്റ്, മാത്തമാറ്റിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന, ലേണിംഗ് പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഇതാണ് അതിനകത്ത് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഒരു ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് നടക്കുന്നത് ബേസിക്കലി ഇതാണ്. പിന്നെ മാത്തമാറ്റിക്സ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഇത് ഒരു ഒരു +2 വിദ്യാർത്ഥിക്ക് മനസ്സിലാകാവുന്ന മാത്തമാറ്റിക്സ് ഇതിലൊക്കെ ഉള്ളൂ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, കൺവല്യൂഷൻ, അങ്ങനത്തെ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മുടെ വിഷയമല്ല, അതിന്റെ ടെക്നിക്കൽ സ്ലൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ജനറൽ ഐഡിയ മനസ്സിലായി തോന്നുന്നു. ഇറ്റ്സ് എ പ്രോഗ്രാം, ഇൻപുട്ട് ഡേറ്റ എടുത്തുകൊണ്ട് ഒരു ഔട്ട്പുട്ട് തരും. പക്ഷെ അതിന്റെ ഇടയിലുള്ള ഈ സാധനങ്ങൾ, പാരാമീറ്റേഴ്സ്, അത് ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യും? ഡേറ്റ കിട്ടുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സംഗതിയെങ്കിൽ. ഓക്കെ, ഇതിന് ഇത്ര വലിയ പ്രാധാന്യം എങ്ങനെ കഴിയും, ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ടി? ദാറ്റ് ഈസ് മൈ സെക്കൻഡ് പാർട്ട്. ഇത് അഗെയിൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഒരു സാധനം കൂടി ഞാൻ ചെയ്തിട്ടുള്ളൂ. അടിയിലൊരു ഒരു ലൈൻ കാണാം. ഈ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ലേണിംഗ്. പക്ഷെ പ്രോഗ്രാം നമുക്ക് യൂസ്ഫുൾ ആവുന്ന എപ്പോഴാണ്? ലേണിംഗ് കഴിഞ്ഞിട്ടാണ് അല്ലേ? ഇപ്പൊ ഞാൻ ഈ TV എക്സാമ്പിൾ പറഞ്ഞപ്പോ, ഇത് അവസാനം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ഇത് ഉപയോഗമുള്ളൂ, എന്നാലേ അത് എനിക്ക് കറക്റ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് വരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അതിനെ ട്രെയിൻ ചെയ്യണം. ട്രെയിൻ ആ കേസിൽ ഞാൻ തന്നെയാണ് അതിനെ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ അപ്പൊ അതിനെന്ത് വേണം? ഡേറ്റ വേണം. അപ്പൊ ഇവിടെയാണ് ഡേറ്റയുടെ പ്രാധാന്യം. അപ്പൊ ഇത് ഓർത്തിരിക്കണം, കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പൊ ഡാറ്റ ഉണ്ടെങ്കിലേ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഒരു കാരണമുണ്ട്, ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇതിപ്പോ വേണമെങ്കിൽ ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതാൻ, ഒരു AI പ്രോഗ്രാം എഴുതാൻ ഒരു ചെറിയ പ്രോഗ്രാമിംഗ് പരിചയവും അത്യാവശ്യം ഒരു +2 ലെവൽ മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ മതി. ആർക്കും എഴുതാം, ഏത് പോലീസുകാരൻ എഴുതാന്ന് പറഞ്ഞ പോലെ ആർക്കും എഴുതാം. പക്ഷേ ഡാറ്റ എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ല, ഇതിനെ ട്രെയിൻ ചെയ്യിക്കാൻ ഡാറ്റ വേണ്ടേ. വി വിൽ കം ബാക്ക് ടു ദിസ്. ഓക്കെ, അപ്പൊ അതാണ് AI എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇറ്റ്സ് ദ ഈസി പാർട്ട്. ഓക്കെ, ഇത് നമുക്ക് എന്തൊക്കെ ഇത് തരും, എന്തൊക്കെ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും?
ഞാനൊരു 9 എക്സാമ്പിൾസ് 9 ഡിഫറൻറ്റ് എന്ന് പറയാവുന്ന എക്സാമ്പിൾസ് വി വിൽ ഗോ ത്രൂ ഇറ്റ് ആൻഡ് അതിൽ ഓരോന്നിനും അതിൻ്റെതായ രസകരമായിട്ടുള്ള ഘടകങ്ങളുണ്ടായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുണ്ടായിരിക്കും ചിലതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾ അറിഞ്ഞു അറിയാതെ ഉപയോഗിക്കുന്നതായിരിക്കും ആൻഡ് വി വിൽ സി ചിലതൊക്കെ ജസ്റ്റ് ഫൺ ആയിരിക്കും ദാറ്റ്സ് ഓക്കെ ഓക്കെ ആദ്യത്തെ എക്സാമ്പിൾസ് ഇതാണ് ഇത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നതാണ് റെക്കമെൻഡർ സിസ്റ്റംസ് ഇത് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് അല്ല എന്താ വല്ല ആമസോണും അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ആമസോണിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പരസ്യം അവിടെ വരും ഇപ്പോൾ നിങ്ങളൊരു എന്താണ് ബ്രഷ് മേടിക്കാനാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എവിടെയെങ്കിലും ഒരു പേസ്റ്റിൻ്റെ പരസ്യമോ അല്ലെങ്കിൽ അതുമായിട്ടുള്ളവരുടെ സോപ്പിൻ്റെ പരസ്യമോ അതൊക്കെ വരും ഇപ്പോൾ റെക്കമെൻഡർ സിസ്റ്റംസ് എന്ന് പറയും ഇപ്പം നിങ്ങൾക്ക് വളരെ വൈഡായിട്ട് എപ്പോഴും ഗൂഗിളിലും ആമസോണും ഫേസ്ബുക്കും വളരെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ പിന്നിലുള്ളതും ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റമാണ് അത് പഠിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഇന്ന സാധനം വാങ്ങിയ ആൾ അടുത്തത് ഇന്നത് വാങ്ങിക്കാനാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ സോപ്പ് വാങ്ങിച്ച ആൾ പിന്നീട് ചിലപ്പോൾ പേസ്റ്റ് വാങ്ങിക്കാനായിരിക്കും സാധ്യത കൂടുതൽ അതുകൊണ്ട് അതിൻ്റെ പരസ്യം കാണിക്കുകയായിരിക്കും നല്ലത് അത് വളരെ പേഴ്സണലാക്കാനും പറ്റും കാരണം നിങ്ങൾ സെർച്ച് ചെയ്ത ഡേറ്റ ഇപ്പോൾ ഗൂഗിളൊക്കെ നമ്മളിപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ അതിനറിയാം അപ്പോൾ അത് ഉപയോഗിച്ച് അതിന് എനിക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അതിന് ഓഫർ ചെയ്യാൻ പറ്റും എനിക്ക് നമ്മുടെ ദൗർബല്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്ന് വേണമെങ്കിൽ പറയാം സംഗതി പ്രൈവറ്റ് ആണ് പക്ഷെ ഗൂഗിൾ പറയുക നമുക്ക് ഉപയോഗപ്രദമായതുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നാണ് പേഴ്സണലൈസ്ഡ് സർവീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ എന്തായാലും സംഗതി ഇതാണ് അതിൻ്റെ പിന്നിലുള്ളത് ഒരു AI പ്രോഗ്രാമാണ് അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നേരത്തെ എപ്പോഴും ആലോചിക്കുക എന്ത് ഡേറ്റയാണ് അതിന് കിട്ടുക ഡേറ്റ വേണം ഡേറ്റ ലേൺ ചെയ്യുന്ന എവിടുന്നാണ് നമ്മളൊക്കെ കൊടുക്കുന്ന ഡേറ്റ തന്നെയാണ് നമ്മൾ മുൻപേ അത് പഠിച്ചു വെച്ചിട്ടുണ്ട് സോപ്പ് മേടിച്ച ആൾ കൂടുതൽ സാധ്യത ഇന്ന സാധനം വാങ്ങിക്കാനാണ് അപ്പം ഇതെല്ലാം റെക്കമെൻഡർ സിസ്റ്റംസ് എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഉദാഹരണം ഈ കേസിൽ ലെഫ്റ്റിലും റൈറ്റിലും ഇത് ഞാൻ സെർച്ച് ചെയ്തതാണ് ഇപ്പം നിങ്ങൾക്കറിയാം ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അടിയിൽ ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻസ് വരും അല്ലേ ഇതൊക്കെയാണോ സജഷൻസ് ഇതാണോ ഇതാണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം ലെഫ്റ്റിലും റൈറ്റിലും ഞാൻ ഒരേ കാര്യം തന്നെയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് PARA എന്ന് ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തപ്പോഴേക്കും അതിൻ്റെ അടിയിൽ എന്ത് വന്നു കുറേ കാര്യങ്ങൾ വന്നു പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടതുവശത്തും വലതുവശത്തും വന്നിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ് അല്ലേ ലെഫ്റ്റിൽ എന്താ വന്നത് പാര എന്ന് ടൈപ്പ് ചെയ്തപ്പോഴേക്കും താഴെ പാരസെറ്റമോൾ പാരസെറ്റമോൾ ഡോസ് പാരസെറ്റമോൾ ഐബുപ്രൊഫൈൻ സൈഡ് ഇഫക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു റൈറ്റിൽ എന്ത് വന്നു പാര സെർച്ച് ചെയ്തപ്പോൾ പാര മാഗ്നറ്റ് ഡയാ മാഗ്നറ്റ് ആൻഡ് മാഗ്നറ്റിസം പരം സുന്ദരി ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ് സോങ് ബൈ AR റഹ്മാൻസ് എൻ ശ്രേയ ഘോഷൽ പരമേശ്യം ഓക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഞാൻ ഈ സാധനം സെർച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ സെർച്ച് ചെയ്തത് എന്തായിരുന്നു ഐബുപ്രൊഫൈൻ ആയിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ ഈ പാര ടൈപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് സെർച്ച് ചെയ്ത് ഡയാ മാഗ്നറ്റിസം എന്നായിരുന്നു അപ്പോൾ അത് അതിനറിയാം അത് പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ത് ഈ ഐബുപ്രൊഫൈൻ സെർച്ച് ചെയ്ത ആൾ രണ്ടാമത് പാര അടിക്കണത് മിക്കവാറും പാരസെറ്റമോൾ ആയിരിക്കും അയാൾ ടൈപ്പ് അടിക്കാൻ അയാൾക്ക് ആവശ്യം എന്നുള്ളത് അതിൻ്റെ സിസ്റ്റം പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ പഠിച്ചു വെച്ചു മുമ്പേ സെർച്ച് ചെയ്തവർ അവരുടെ ഡേറ്റ ഉപയോഗിച്ചാണ് അത് പഠിച്ചത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ വളരെ പേഴ്സണലായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഫിസിക്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് അതിന് പഠിച്ചെടുക്കാൻ പറ്റും ഞാൻ പാര ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പാര മാഗ്നറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർ പാര സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒരു പാരസെറ്റമോൾ ആയിരിക്കും എന്നൊക്കെയുള്ളത് അതിന് മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം ഒരു അതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള AI പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ് ഓക്കെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ AI പ്രോഗ്രാമിനല്ല അല്ലേ പ്രാധാന്യം കൂടുതൽ പ്രാധാന്യം എന്താണ് ഈ ഡാറ്റ എല്ലാം ഗൂഗിളിൻ്റെ കയ്യിലുണ്ട് ഡാറ്റ ഉണ്ടെങ്കിലേ അത് വെച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പ്രോഗ്രാം എഴുതൽ ഈസിയാണ് വേണമെങ്കിൽ പറയാം കമ്പാരിറ്റീവ്ലി ഈസിയാണ് പക്ഷേ ഡാറ്റ കയ്യിലുള്ളവനാണ് ഇതിൻ്റെ രാജാവ് ഓക്കെ അതാണ് ആദ്യത്തെ എക്സാമ്പിൾ രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക വോയിസ് റെക്കഗ്നീഷൻ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് സ്പീച്ച് ടു ടെക്സ്റ്റ് നമുക്ക് പല ഫോണിലും ഉണ്ട് അത് എൻ്റെ സംസാര രീതി മനസ്സിലാക്കിക്കൊണ്ട് അതിന് ടെക്സ്റ്റിലേക്ക് മാറ്റാൻ പറ്റും വോയിസ് റെക്കഗ്നീഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നീഷൻ വളരെയധികം വൈഡായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇന്ത്യയിലില്ലെങ്കിലും ഒട്ടുമിക്ക ഇപ്പോൾ US ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു കത്ത് എഴുതുകയാണെങ്കിൽ ഇപ്പോൾ കത്തിൽ സ്ട്രീറ്റ് അഡ്രസ്സ് ഉണ്ടാവും അല്ലേ അതൊരു പ്രോഗ്രാം അതിനെ വായിച്ചതിന് ശേഷം അതിനെ ഹാൻഡ് റൈറ്റിങ്ങിനെ നമ്പറാക്കി അഡ്രസ്സ് കണ്ടുപിടിച്ച് അങ്ങനെയാണ് അത് ഓട്ടോമാറ്റിക്കലി അത് സോർട്ട് ചെയ്യും ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നീഷൻ ഇത് വൈഡായിട്ട് നമുക്കൊരു ഇത് കാണാം അല്ലെങ്കിൽ ഇമേജ് റെക്കഗ്നീഷൻ ഒരു ഇമേജ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ
അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഐഡന്റിഫൈ ചെയ്യുക, കാറാണ് ഐഡന്റിഫൈ ചെയ്യുക, ബൈസൈക്കിൾ ഐഡന്റിഫൈ ചെയ്യുക, പേഴ്സൺ ആണ് ഇത്, കാറാണ്, ട്രാഫിക് ലൈറ്റ് ആണ്, ഇതെല്ലാം വളരെയധികം യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ഇത് എയുടെ മാത്രമല്ല, ഇപ്പൊ ഗ്രീസിൽ യുനോ യു കൻ സീ ദാറ്റ് ദേ ആർ സോർട്ടിങ് മെയിൽസ്. ഇറ്റ്സ് എ വീഡിയോ ബൈ വേൾഡ് എക്കണോമിക് ഫോറം. ഇപ്പൊ ഇവിടെ AI മാത്രമല്ല, ഇതിൽ AI ഉപയോഗിക്കുന്ന വളരെ ചെറിയൊരു കാര്യത്തിനാണ്, ഐഡന്റിഫൈ ചെയ്യുക, അഡ്രസ് ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ്. ബാക്കി അത് റോബോട്ടിക്സുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിന് ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സോർട്ടിങ് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, അതാണ് ഇത് രണ്ടാമത്തെ എക്സാമ്പിൾ. സോ റെക്കമെൻഡർ സിസ്റ്റം, ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താണ്? മൂന്നാമത്തെ എക്സാമ്പിളും ട്രാൻസ്ലേഷൻ, ഗൂഗിളിനെയാണ് എക്സാമ്പിൾ. ട്രാൻസ്ലേഷന് പണ്ടൊക്കെ ട്രാൻസ്ലേഷൻ വലിയൊരു പ്രശ്നമാണല്ലേ, കാരണം ഒരു ലാംഗ്വേജിൽ നിന്നും വേറെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പദാനുപദം ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മീനിങ് കംപ്ലീറ്റ്ലി പോകും. കാരണം പല ലാംഗ്വേജിനെയും സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. മലയാളം എഴുതുന്ന പോലെയല്ല സ്ട്രക്ചർ, അല്ല ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പറ്ര്റ്റുമെങ്കിലും, ഈ രണ്ട് ഭാഷ അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് പറ്റുമെങ്കിലും, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ചലഞ്ച് ആയിരുന്നു എന്ന് വേണേൽ പറയാം. ഇപ്പോഴാണ് ചിലയിടത്തൊക്കെ. പക്ഷേ റീസെന്റ്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് 2016-17 ശേഷം ഉള്ള ട്രാൻസ്ലേഷൻ എല്ലാം ഗൂഗിളിന്റെ ട്രാൻസ്ലേഷൻ ഒരു AI സിസ്റ്റം ഉപയോഗിച്ചാണ് ഇപ്പൊ നടത്തുന്നത്. ഒരുവിധം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ AI സിസ്റ്റം ഉപയോഗിച്ചാണ് നടത്തുന്നത്. ആൻഡ് അത് കാരണം ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ട്രാൻസ്ലേഷൻ വളരെയധികം അക്യുറേറ്റ് ആയിരിക്കും. എനിക്കോ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, ഒരു കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈസിലി മനസ്സിലാക്കാൻ സാധിക്കും, നെറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ഇമ്പ്രൂവ് ചെയ്തത്. ഉദാഹരണത്തിന് ലെഫ്റ്റില് ജർമ്മനിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണ്. അപ്പൊ ഓൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ഒരു AI അല്ലാത്ത ഒരു രീതിയിലുള്ള ട്രാൻസ്ലേഷനാണ്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, വലിയ സെൻസ് ഇല്ലാത്ത. നോ പ്രോബ്ലം ക്യാൻ ബി സോൾവ് ഫ്രം ദ സെയിം കോൺഷ്യസ്നെസ് ദാറ്റ് ദേ ഹാവ് എറൈസൺ. ന്യൂ ട്രാൻസ്ലേഷൻ എന്നാണ്, പ്രോബ്ലംസ് ക്യാൻ നെവർ ബി സോൾവ് വിത്ത് ദ സെയിം വേ ഓഫ് തിങ്കിങ് ദാറ്റ് കോസ് ദം. അതാണ് അക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഇപ്പൊ ട്രാൻസ്ലേഷൻ കൂടുതൽ അക്യുറേറ്റ് ആക്കുക. ഇവിടെ എല്ലാം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അതായത് എവിടുന്നാണ് ഈ ഡാറ്റ വരുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്ത ഓൾറെഡി കുറെ കാര്യങ്ങളുണ്ട്, അതിൽ നിന്നും ഒരു AI പ്രോഗ്രാം പഠിച്ച് 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 അതിന് പുതിയ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് മെഡിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഡയഗ്നോസിസിൽ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഡോക്ടർമാർക്കും അതുപോലെ ടെക്നീഷ്യൻസിനുമൊക്കെ വർക്ക് ലോഡ് കാലാകാലങ്ങളായിട്ട് വളരെ കൂടി വന്നു. കാരണം പണ്ട് ഉപയോഗിച്ചതിനേക്കാൾ ഒരു 50 ഇരട്ടിയെങ്കിലും ടെസ്റ്റുകൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു രോഗത്തിന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ടെസ്റ്റുകൾ, എന്നിട്ട് ആ ടെസ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട ചികിത്സയൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പൊ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ്. കാരണം ഇത് ഒരു 100 കണക്കിന് ഇത്തരം ഇമേജുകൾ ഓരോ ദിവസവും നോക്കി അതിലേതൊക്കെയായിരിക്കും പ്രശ്ന സാധ്യതയുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെയധികം. പക്ഷെ ഇത് ഒരു AI പ്രോഗ്രാമിന് വളരെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. കാരണം അതിന് ഓൾറെഡി കുറേ ഇമേജുകൾ കാണിച്ചുകൊണ്ട് ഇത് പ്രശ്നമാണ്, ഇത് പ്രശ്നമല്ലാത്ത ഇമേജ് ഇങ്ങനെയാണ് ഇരിക്കുക എന്നുള്ള രീതിയിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് മെഡിക്കൽ ഡയഗ്നോസിസിന് ഉപയോഗിക്കാം. ഇപ്പൊ ലോകത്തെവിടെയും ഒരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ഡോക്ടറെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിലൊന്നും ഇത്തരം ടെക്നോളജി വളർന്നിട്ടില്ല. എങ്കിലും വികസിത രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളിൽ, ഇത്തരം സോഫ്റ്റ്വെയറുകൾക്ക് അംഗീകാരം കിട്ടിക്കഴിഞ്ഞു, ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് FDA എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ഇതെല്ലാം അപ്രൂവ് ചെയ്യുന്ന ബോഡി, എനിക്ക് തോന്നുന്നു 2018 ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ,
ക്ലിനിക്കൽ യൂസിന് വേണ്ടി അപ്രൂവ് ചെയ്തത്. അതിന് അതിൻ്റെ അതിൻ്റെ റോൾ ഇതാണ്. ഇത്തരം ഇമേജുകൾ, ഈ റേഡിയോളജി ഇമേജൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയാണ്, ഐ ഡിസീസിന് വേണ്ടിയാണ്. പക്ഷെ അതല്ലാതെ ഉള്ളതുകൊണ്ട് റേഡിയോളജി ഇമേജുകളൊക്കെ നോക്കിക്കൊണ്ട് ഏതൊക്കെയാണ്, ഏതാൾക്കാണ് കൂടുതൽ പ്രശ്ന സാധ്യത, അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും ആദ്യം ഒരു അറ്റൻഷൻ വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടറെ അലർട്ട് ചെയ്യും. ഓക്കെ, ഇന്ന ആൾക്കാണ് നമുക്ക് ഒരു 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 എന്താ പറയുക, ഒരു റോസ്റ്റർ ഉണ്ടാക്കും, ഇന്ന ആളെയാണ് ആദ്യം നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ രീതിയിലുള്ള. അപ്പൊ ഇത്തരം പ്രോഗ്രാമുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ജസ്റ്റ് എ ക്വസ്റ്റ്യൻ ഓഫ് വെൻ. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇത്തരം പ്രോഗ്രാമുകളൊന്നും ഒരു മനുഷ്യനേക്കാളും വളരെയധികം എന്താ പറയുക കൂടുതൽ മിടുക്കൻ എന്നും ഇതേവരെ ആയിട്ടില്ല. ആവാം, നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഡാറ്റ കിട്ടും തോറും ഇത്തരം പ്രോഗ്രാമുകൾ മികച്ചതാവാം. സോ മെഡിക്കൽ ഡയഗ്നോസിസ് ആണ് ഒരു മേഖല. ഡ്രൈവർലെസ് കാർസ്, ഇത് വേറെ ഒരെണ്ണമാണ്. ഡ്രൈവർലെസ് കാറുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഡ്രൈവർ ഇല്ലാത്ത ഒരു വാഹനം, സ്വയം നിയന്ത്രിക്കുന്ന, അതിൽ കുറെ ക്യാമറയൊക്കെ ഉണ്ടാവും. അത് ഉപയോഗിച്ച് അത് ഐഡന്റിഫൈ ചെയ്യണം, റോട്ടിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ സൈനാണുള്ളത്, അതൊക്കെ അനുസരിച്ച് വണ്ടി ഓടിക്കണം. റെഡ് ലൈറ്റ് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യണം. അപകടമുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എടുക്കണം. അപ്പോൾ ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെയും ഡാറ്റ വേണം. ഒരുപാട് അതിനെങ്ങനെ ഓടിച്ചോടിച്ച് ഓടിച്ച് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ പുതിയൊരു സാഹചര്യത്തിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പല ഒരുപാട് റിസർച്ചുകൾ നടക്കുന്ന ഒരു മേഖലയാണിത്. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് ഈ മേഖലയിൽ, നമുക്കത് അവസാനം ഡിസ്കസ് ചെയ്യാം. പക്ഷേ ചില സാഹചര്യങ്ങളിലെങ്കിലും ഡ്രൈവർലെസ് കാർ എന്ന് പറയുന്നത് AI ഉപയോഗിച്ച് പോസിബിൾ ആകാം, വളരെ അടുത്ത് തന്നെ പോസിബിൾ ആവാം. ഓക്കെ ഓക്കെ, അതൊക്കെ കുറച്ചും കൂടി നമുക്ക് നിത്യ ചെയ്ത് വളരെ എന്റർടൈൻമെന്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചെസ് പ്രോഗ്രാമിന് നമ്മുടെ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റുമെന്നൊക്കെ. എനിക്കൊണ്ട് 2007-08 കൃത്യമായിട്ട് എനിക്ക് കൊല്ലം ഓർമ്മയില്ല, പക്ഷെ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ നമ്മുടെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ തോൽപ്പിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് കാസ്പറോ. അപ്പൊ അന്നത്തെ അതൊക്കെ വലിയൊരു വാർത്തയായിരുന്നു ഒരു പ്രോഗ്രാമിന്. പക്ഷെ ഇന്നത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് രസകരമാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ മാഗ്നസ് കാൾസൺ, ഹിസ്റ്ററിയിലെ തന്നെ ഒരു ഏറ്റവും മികച്ച ചെസ് പ്ലെയർ എന്ന് വിശേഷിപ്പിക്കുന്ന മാഗ്നസ് കാൾസന്റെ യെല്ലോ റേറ്റിംഗ് 2800s കിടക്കുന്നത്. പക്ഷേ ഒരു ബെസ്റ്റ് ചെസ് എഞ്ചിൻ, ഒരു പ്രോഗ്രാമിന്റെ, പ്രോഗ്രാമിനുണ്ട് കേട്ടോ, ഈ പ്രോഗ്രാമിനും എല്ലോ റേറ്റിംഗ് ഒക്കെ ഉണ്ട്, അവരും മനുഷ്യരൊക്കെ ആയിട്ട് കളിക്കാറുണ്ട്. സ്റ്റോക്ക് ഫിഷ് 13 അല്ലെങ്കിൽ ഫാറ്റ് ഫ്രിറ്റ്സ് എന്നൊക്കെ കൊമോഡോ ഡ്രാഗൺ, അതിന്റെയൊക്കെ എല്ലോ റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3500 ഒക്കെയാണ്. അപ്പൊ കാൾസനും ഈ ഒരു സ്റ്റോക്ക് ഫിഷും കൂടി കളിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ജയിക്കുക സ്റ്റോക്ക് ഫിഷ് തന്നെ ആയിരിക്കും. കളിക്കാറുണ്ട്, അവർ ജയിക്കാറുണ്ട്. അപ്പൊ ഇത്തരം പ്രോഗ്രാമുകളെല്ലാം AI ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അത് ഒരുപാട് ഗെയിമുകളിൽ നിന്നും പഠിച്ച്, അത് ഇന്നതൊക്കെയാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പഠിച്ച് 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 അത് നല്ലൊരു കളിക്കാരനായി മാറിയ പ്രോഗ്രാമുകളാണ് ഇതൊക്കെ. ഒരു പ്രോഗ്രാം പോരേന്ന് ചോദിക്കും, പക്ഷെ ഇതെല്ലാം വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ചെറിയ. പക്ഷെ അതിൻ്റെ എല്ലാം ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ഡേറ്റ ഉണ്ടോ അത്രയും മികച്ച പെർഫോമൻസ് അതിന് കാഴ്ചവെക്കാൻ സാധിക്കും. ഇതിൽ പലതും എനിക്ക് തോന്നുന്നു നമുക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചിലതെല്ലാം. കൊമോഡോ ഡ്രാഗൺ, ഐ തിക്ക് സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് AI ആർട്ട് ആൻഡ് മ്യൂസിക്. AI ഉപയോഗിച്ച് ആർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഇവിടെയും ചെയ്യുന്നതെല്ലാം സെയിം തന്നെയാണ്, ഞാൻ ഈ ഒരു കാര്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെയും ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഒരുപാട് മികച്ച ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ അല്ല, അവരുടെ ക്രിയേഷൻ എങ്ങനെയാണ് എന്നുള്ള ഒരു ഒരു പഠിച്ച് 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 ഒരു പുതിയ സാധനം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് നിങ്ങൾ ഈ ലെഫ്റ്റിൽ കാണുന്നത്. അതിൻ്റെ പേര് എഡ്മണ്ട് ഡി ബലാമി എന്നാണ് ഇതിൻ്റെ പേര്. ആക്ച്വലി ഇത് 2018 ആണെന്ന് തോന്നുന്നു, ഏകദേശം ഒരു 432,500 US ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്, 2,800,000 ഒരു 2.8 crores വട്ടവർ ഇറ്റ് ഈസ് വിറ്റുപോവുകയുണ്ടായി ഓക്ഷനിൽ. അപ്പൊ ഇതിന് ഇവിടെ രസകരമായിട്ടുള്ളൊരു ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു AI പ്രോഗ്രാം ഉണ്ടാക്കിയ ഒരു ഇമേജാണ്, അതൊരാൾ വാങ്ങിക്കുകയും ചെയ്തു. അതിന്റെ അടിയിൽ സൈൻ ചെയ്തിരിക്കുന്നത് ആരും സൈൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിൻ മാക്സ് എന്നൊക്കെ കാണാൻ സാധിക്കും. അത് ആക്ച്വലി ആ പ്രോഗ്രാമിനകത്ത ഒരു ലൈനാണത്. അപ്പൊ ഇത് ഉണ്ടാക്കിയത് ക്രെഡിറ്റ് ഒബ്വിയസ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ്, ഒരു 3-4 പേരുടെ ഒരു അവരാണ്. അപ്പൊ അതിന്റെ പ്രോഗ്രാമിന്റെ പലതും വേറൊരാളാണ് എഴുതിയത്, കൂടാതെ ഒരു റിയൽ ആർട്ടിസ്റ്റിന്റെ എന്തോ കുറച്ച് ഇൻപുട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു ഒബ്വിയസ് ചോദ്യം, ഇതിൽ ആർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? പ്രോഗ്രാമിനാണോ, അതോ പ്രോഗ്രാം ഉണ്ടാക്കിയ ആൾക്കാണോ, അതോ ഈ ഈ പ്രോഗ്രാം ഒരുപാട് പേരെ നമ്മളോ പഠിച്ചത്, അവർക്ക് എല്ലാവർക്കും ക്രെഡിറ്റ് കൊടുക്കണോ തുടങ്ങിയ ചോദ്യങ്ങൾ വരും. AI മ്യൂസിക് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരുപാട് മ്യൂസിക്
മ്യൂസിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അത് പഠിച്ചതിന് ശേഷം ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ന്യൂ മ്യൂസിക്. ഞാൻ മ്യൂസിക് നിങ്ങളെ കേൾപ്പിക്കാം, നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. ആദ്യം കേൾക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ കേൾക്കുന്നില്ല. ഓക്കെ, ഓക്കെ. സോ ഇതും ഒരു AI പ്രോഗ്രാം ഉപയോഗിച്ചാണ്. അപ്പൊ ഭാവിയിൽ ഒരു പക്ഷെ നമ്മുടെ മ്യൂസീഷ്യൻസ്മാരെ ഒന്നും ആവശ്യം വരില്ല. നമുക്ക് അതിനൊരു പ്രോഗ്രാം ഉണ്ട്, കുറെ ഡാറ്റയും ഉണ്ടെങ്കിൽ യേശുദാസ് ഒക്കെ എങ്ങനെയാണ് പാടിയത് എന്ന് അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഐ മീൻ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ മ്യൂസിക്, AI മ്യൂസിക്. പോയംസ് എഴുതാൻ പറ്റും. അത് ഞാൻ എഴുതിയതാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ എഴുതാം. ഹോപ്പ് എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. ഒരു ഗൂഗിളിൻ്റെ ഗൂഗിൾ വേഴ്സ് എന്ന് പറയുന്ന, വേഴ്സ് ബൈ വേഴ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിക്വൻറ്റ് ലൈൻ അത് സജസ്റ്റ് ചെയ്യും. പലരുടെയും സ്റ്റൈലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കവികളുടെയൊക്കെ, ഇംഗ്ലീഷ് കവികളുടെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. Oh, the crying sky, your soul, so down and like the summer, shone on my dim and rosy heart, shone on my neck and spoke gently. Full stop. Anyway, അപ്പൊ ഇത്തരം പോയംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പൊ എനിക്ക് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത എനിക്കിത് ഓർമ്മ വന്ന ഈ സാധനമാണ്, അണ്ടകടാഹം ബൈ ശിവൻ. അപ്പൊ ഇതൊക്കെ പക്ഷെ ചിലർ ഇമ്പ്രസ്ഡ് ആവും അല്ലെ. സോ നിങ്ങൾക്കൊക്കെ ആരെങ്കിലും കവിത എഴുതി ഇമ്പ്രസ് ചെയ്യിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മ്യൂസിക് ചെയ്ത് ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ, പടം വരച്ച് ഇമ്പ്രസ് ചെയ്യണമെങ്കിലൊക്കെ ഭാവിയിൽ വളരെ എളുപ്പമായിരിക്കും. നിലവിലും ഏകദേശം എളുപ്പമാണ്. പല ഓൺലൈൻ സൈറ്റുകളും ഉണ്ട്, ഇതെല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ ഭാവിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ആക്ടറെ തന്നെ സൃഷ്ടിക്കാം. മോഹൻലാലിനെ ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ മോഹൻലാലിൻ്റെ ഒന്നും ആവശ്യം വരില്ല. മോഹൻലാലിന് വേണ്ട, നമുക്ക് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരാളെ നമുക്ക് വേണമെങ്കിൽ സൃഷ്ടിച്ച് ചെയ്യാൻ പറ്റും. അഗെയിൻ ദ സെയിം ഐഡിയ ബിഹൈൻഡ് ദിസ്, യു ഗിവ് ഇറ്റ് എ ലോട്ട് ഓഫ് ഡേറ്റ, ഒരുപാട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ കൊടുക്കുക, അതിൽ നിന്നും പഠിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ട് എക്സാമ്പിളും കൂടിയും. ഇതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലൂക്കയുടെ ആളുകൾക്ക് വളരെ പരിചിതമായിട്ടുള്ളതായിരിക്കും. ഗാർഡിയനിൽ 2020 ഒക്ടോബറിൽ ഒരു കംപ്ലീറ്റ് ആർട്ടിക്കിൾ തന്നെ വരികയുണ്ടായി. വായിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എഴുതിയ പോലെ തന്നെയുണ്ട്, പക്ഷേ ഇത് എഴുതിയത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമാണ്. എനിക്ക് തോന്നുന്നു ഷാജി സാർ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചു എന്നാണ് എൻ്റെ അറിവ്. മലയാളത്തിലേക്കും ഗൂഗിൾ തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ട്രാൻസ്ലേറ്റ് ചെയ്തു, ഓക്കെ. സോ അതിന് പോലും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് നേരെ ഗൂഗിളിൽ കൊടുക്കുക, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, കുറച്ചൊരു ഹ്യൂമൻ ഇൻപുട്ടും കൂടി ഉണ്ടെങ്കിൽ ഇറ്റ് ബി ഫാന്റാസ്റ്റിക്. നിങ്ങൾക്ക് ആ ഒരു ഔട്ട്പുട്ട് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇതിന് കുറെ പ്രശ്നങ്ങളുണ്ട്, ഓൾറെഡി കാണാൻ സാധിക്കും. നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില തകരാറുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. വിൽ കം ബാക്ക് ടു ദാറ്റ്. Okay, AI pros. Okay, finally, I think two more examples. AI robots. AI robots എന്ന് പറയുമ്പോൾ, റോബോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന ഒരു സാധനമാണ് റോബോട്ട് അല്ലേ. നമ്മൾ ഈ കാണുന്ന രീതിയിൽ കൈയും കാലൊക്കെ അനക്കാനും പ്രതികരിക്കാനൊക്കെ പറ്റുന്നത്. AI റോബോട്ട് എന്ന് പറഞ്ഞാൽ അടുത്തതിൻ്റെ അടുത്ത സംഗതിയാണ്. അതായത് പഠിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞ്, മറ്റേ നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇങ്ങേർക്ക് ചമ്മന്തിയാണ് രാവിലെ വേണ്ടത് എന്ന് ഏതാനും ദിവസം കൊണ്ട് പഠിച്ച് പിറ്റേ ദിവസം തൊട്ട്, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇഡലി ചമ്മന്തിയാണ് വേണ്ടത്, അതിന് ഇത്ര രൂപ വേണം എന്നൊക്കെ പഠിച്ചതിന് ശേഷം അതിനനുസരിച്ച് അതിനെ ബിഹേവ് ചെയ്യാൻ പറ്റും. പക്ഷെ റോബോട്ടിക്സിൽ AI റോബോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അത് പക്ഷേ പ്രോഗ്രാമിൻ്റെ മാത്രം പ്രശ്നമല്ല. പ്രോഗ്രാം ഉണ്ടാക്കാൻ താരതമ്യേന എളുപ്പമാണ്. പക്ഷെ റോബോട്ട് എന്ന് പറയുമ്പോൾ അതിന് വേറെ കുറേ ഫങ്ഷണാലിറ്റി വേണം അല്ലേ. അതിന് കൈയും കാലൊക്കെ നല്ല വൃത്തിയായിട്ട് അനക്കാൻ പറ്റണം, നിവർന്ന് നടക്കാൻ പറ്റണം, വീണ് കഴിഞ്ഞാൽ എണീച്ച് നടക്കാൻ പറ്റണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പം അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ വേണം, അതിനനുസരിച്ചുള്ള ടെക്നോളജി വേണം. അപ്പം ഇതിൻ്റെ എല്ലാം കൂടി സങ്കലനമാണ് ഒരു റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഇത് ഞാൻ ജർമ്മനിയിലായിരുന്നപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു, റോബോട്ടുകൾ തമ്മിലുള്ളത്. അപ്പം ഇതിനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഇത്തരം AI പ്രോഗ്രാംസ് വെച്ചാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഒരു എന്താ പറയുക AI റോബോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കുഞ്ഞപ്പനെ പോലെ ഓടിച്ചാടി നടക്കാനും ചമ്മന്തി അരയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ ദിസ് ഇസ് ഇൻ 2017, ബട്ട് യു കൻ സീ ദാറ്റ് അത് കളിക്കുന്നത് നോക്കുക. Das könnte man als faule Zeichnen, wenn es auch den
Jetzt die Nummer 5 wird jetzt vom Feld genommen, weil es illegalerweise den einen Spieler belästigt hat. Ja! Oh, jetzt ist er aber leider ein bisschen zu langsam. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലോ. എണീച്ച് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി നടക്കുക എന്നൊക്കെ പറയുന്നത്, വീണ് കഴിഞ്ഞാൽ എഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. ഒരു റോബോട്ട്, അങ്ങനെ ഒരു റോബോട്ട് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വളരെ എളുപ്പം പറ്റും. അപ്പൊ ഇതിൽ നിന്നും വളരെയധികം പുരോഗമിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഏകദേശം കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്തു. പക്ഷേ തീർച്ചയായിട്ടും ഒരു AI ഒക്കെ ഉണ്ടെങ്കിലും വളരെയധികം ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ് ഒരു ഒരു നമ്മുടെ വീടിനകത്ത് കൂടെ ഒക്കെ നടന്നു പോവുക എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബോസ്റ്റൺ ഡൈനാമിക്സ്. ചിലരെങ്കിലും നിങ്ങൾ അതിന്റെ വീഡിയോസ് എല്ലാം കണ്ടു കാണാം. ഒരു കുറച്ചും കൂടി ഒക്കെ ആധുനിക റോബോട്ട്. ഇടയ്ക്ക് ഒന്ന് വീഴാനൊക്കെ പോയെങ്കിലും സക്സസ്ഫുള്ളി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് എന്ന് പറയുന്നത്, ഇതിനെ പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പ്രോഗ്രാം പോലെയല്ല. അതായത് ഇറ്റ്സ് എ പ്രോഗ്രാം, AI പ്രോഗ്രാം ഇൻ ദ സെൻസ് ദാറ്റ് അത് ലേൺ ചെയ്യണം. അതിന് ഒരുപാട് തവണ പല പല സാഹചര്യങ്ങൾ കടത്തിവിട്ട് ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് അതിനെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് AI പ്രോഗ്രാമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമാണ്. അപ്പൊ ഈ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എന്ന് പറയുന്നത് ഏകദേശം ഇതാണ്, ഏറ്റവും ആധുനിക രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു റോബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത് അവർ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പൊ ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അവരതിന്റെ വീഴുന്ന വീഡിയോ എടുത്ത് എന്തായാലും കാണിക്കില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആ ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എന്റെ സറൗണ്ടിങ്സ് എല്ലാം വളരെ കറക്റ്റായിട്ട് അടുക്കിയൊക്കെ വെച്ച് ഒരു എന്താ പറയുക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കളർ, ഒരു യൂണിഫോം, അങ്ങനത്തെ ഒക്കെ ഒരു നിയന്ത്രിതമായ സാഹചര്യത്തിലാണ് അതെല്ലാം ചെയ്യുന്നത്. റോഡിൽ കൂടെ ഇതുപോലെ ഓടിച്ചാടി നടക്കുന്ന ഒരു റോബോട്ട് ഉണ്ടാക്കുക പറഞ്ഞ് വളരെയധികം വിഷമം പിടിച്ച പണിയാണ് പല രീതിയിലും. അതിന്റെ AI പ്രോഗ്രാമല്ല, അതിന്റെ ഡേറ്റ, അതുപോലെ അതിന്റെ എന്താ പറയാ മറ്റ് മെക്കാനിക്സ് എല്ലാം വളരെയധികം പ്രശ്നമാണ്. അപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നമ്മുടെ വീട്ടിൽ, പക്ഷെ റോബോട്ട് നമ്മുടെ വീട്ടിൽ വളരെ നിയന്ത്രിതമായിട്ടുള്ള ജോലികൾ ചെയ്യാൻ തീർച്ചയായിട്ടും അടുത്ത കാലത്ത് തന്നെ വരും. ഓൾറെഡി ഉണ്ട്, ഉദാഹരണത്തിന് തറ തുടയ്ക്കാൻ തറ തുടയ്ക്കുന്ന റോബോട്ട്. അതിനിപ്പോ അത് AI എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഐ മീൻ അതിന് മറ്റു പല അതല്ലാതെയും തന്നെ AI ഇല്ലാതെ തന്നെ അങ്ങനത്തെ ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതെല്ലാമാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ കാണുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് എന്താ പറയാ വളരെയധികം ഇന്ററാക്ട് ചെയ്യുന്ന ചില എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അവസാന ഭാഗം അടുത്ത ഒരു 10 മിനിറ്റിൽ എന്തൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന ചലഞ്ചസ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഫിഗറിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇത് നിങ്ങളോട് ആരോട് ചോദിച്ചാലും ഈ പടത്തിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല, നിങ്ങൾ പറയും പുലിയാണ്, പുലിയാണെന്ന് പറയും. അപ്പൊ ഇതൊരു നമ്മൾ അതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എത്ര പ്രാവശ്യം പുലിയെ കണ്ടിട്ടുണ്ടായിരിക്കും? മിക്കവാറും പേര് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാണുന്നുണ്ടെങ്കിൽ, നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ തന്നെ ഒരു വല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം വല്ല സൂവിലെങ്ങാനും പോയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ബാക്കിയൊക്കെ നമ്മൾ അതിന്റെ കുറച്ചൊരു കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 50-100 പിക്ചർ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇന്നേവരെ. ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ, നിങ്ങളും ഏകദേശം അത്രയൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അൺലെസ് പുലിയെ സ്പെഷ്യൽ താല്പര്യമുള്ള ആളുകൾ ചിലപ്പോൾ കൂടുതൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ആവറേജ് ആളെടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഈ പുലിയുടെ ഒരു 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 കഷ്ണം കാണിച്ചിട്ട് ഇതെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ യാതൊരു സംശയമില്ലാതെ പറയും ഇത് പുലി തന്നെയാണ്, യാതൊരു സംശയമില്ല എന്ന് പറയാം അല്ലേ. പക്ഷെ ഒരു AI പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. അതിന് 10 പിക്ചർ ഒന്നും കണ്ടാൽ പോരാ. പുലിയുടെ പല രൂപത്തിലും പല ഭാവത്തിലും പല സൈസിലും ഒക്കെ ഉള്ള പല ഇതിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്ത് അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാല് ഇത്തരം ഒരു പടം കൊടുത്തിട്ട് ഇതെന്താന്ന് ചോദിച്ചാൽ പുലീനെ ഐഡന്റിഫൈ ചെയ്യാൻ അതിന് പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് പഠിക്കണം. നമ്മളെപ്പോലെ ചില മിനിമം എക്സാമ്പിൾസ് ഒന്ന് പഠിക്കാനുള്ള കഴിവ് അതിന് വളരെ കുറവാണ്.
അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കോണ്ടെക്സ്റ്റൽ ലേണിംഗ് ഇല്ല. അതായത് ഇപ്പൊ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പുലിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാരണം നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും പെട്ടെന്ന് മനസ്സിലാവും പുലിയാണ്. അല്ലെ, പുലിയുടെ വാലിന്റെ ഒരു കഷ്ണം കണ്ടാൽ മതി, നമുക്കറിയാം സംഗതി അതിന്റെ അപ്പുറത്തൊരു പുലിയാണ്, പുലിയുടെ വാലാണെന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു AI പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ളത് വളരെ ചലഞ്ചിങ് ആണ്. ഈ ഒരു പിക്ചർ കാണിച്ചു കൊടുത്താൽ മനസ്സിൽ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അവര് ഒന്നുമില്ല എന്ന് പറയുള്ളൂ. അപ്പൊ ഇതൊരു വലിയ ചലഞ്ചാണ്. ബിഗ് ഡേറ്റയുടെ പ്രാധാന്യം വരുന്ന ഇവിടെയാണ്. ഇതിന് ഒരുപാട് ഡേറ്റ വേണം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പോലെ അല്ല AI പ്രോഗ്രാം പഠിക്കുന്നത്, നമുക്ക് ഏകദേശം ആ ഒരു ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഒരുപാട് ഡേറ്റ നമുക്ക് വേണ്ട, നമുക്കൊരു 10 പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുലി റോട്ടി കണ്ടു കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറിയും സംഗതി പുലിയാണ്. അതാണ് ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഡ്രൈവിംഗ് കാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള കാറുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സകല സാധനങ്ങളെ ഐഡന്റിഫൈ ചെയ്യണം. റോട്ടിലുള്ള സിഗ്നൽസ് ഐഡന്റിഫൈ ചെയ്യണം, സൈൻസ് ഐഡന്റിഫൈ ചെയ്യണം, ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പൊ അത്തരം ഒരു AI പ്രോഗ്രാം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഏകദേശം ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് സംഗതി നിങ്ങൾക്ക് റോഡിൽ കാണാത്തത്. പക്ഷേ വളരെ കറക്റ്റ് സെറ്റിംഗിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പച്ച ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ഥലത്ത്, അല്ല പച്ചയല്ല ഒരു നീല ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്ത് പുലിയെ മാത്രമേ പുലിയെ കാണുന്നുള്ളൂ എങ്കിൽ ഒരു AI പ്രോഗ്രാമിന് അത് വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. നിയന്ത്രിത സാഹചര്യങ്ങൾ, കോണ്ടെക്സ്റ്റ് ലേണിംഗ് ഇല്ല. പക്ഷെ ഓക്കെ, അതാണ് മറ്റൊന്ന്. AI എന്നൊക്കെ പറയുമെങ്കിൽ ഇതിനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ ഫിഗറിൽ ഒരു പാണ്ടയാണ്, പാണ്ട മുകളിലത്തെ ഇത് നോക്കുക. ഫുഡ് പോയിസൺ ആണ്. ഫുഡ് പോയിസൺ എന്താ? ഫുഡ് പോയിസൺ എന്ന് പറഞ്ഞാൽ ഫുഡ് ആഹാര. ഹലോ വർഗീസ് ചേട്ടാ, മ്യൂട്ട് ചെയ്യണേ. സോറി സോറി, എന്നാ ഞാൻ കട്ട് ചെയ്ത. ഓക്കെ, ഒരു പാണ്ട, പാണ്ടയുടെ പടം കണ്ടു കഴിഞ്ഞാൽ അത് പാണ്ടയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിചാരിക്കുക ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിൽ. അപ്പൊ ഞാൻ അതിന്റെ കൂടെ രണ്ടാമത്തെ ഇതിൽ കാണുന്ന ആ പിക്സലുകൾ കണ്ടില്ലേ, കുറെ ഒരു നോയ്സ് പോലുള്ള പിക്സൽ ആഡ് ചെയ്തു. ആ പിക്സൽ ആഡ് ചെയ്തപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല, ഫിഗറിന് ഏകദേശം അതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഈ രണ്ടാമത്തെ റൈറ്റിലുള്ളത് അതേ പ്രോഗ്രാമിന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പറയും ഇത് പാണ്ടയല്ല, ഇത് ഗിബൺ ആണെന്ന് പറയും. അപ്പൊ ഈ നടുക്കിൽ കാണുന്ന ഈ നോയ്സ് എങ്ങനെയാണ് ഞാൻ ആഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് എനിക്കൊരു AI പ്രോഗ്രാം എഴുതാൻ പറ്റും. അതായത് എന്ത് ടൈപ്പ് നോയ്സ്, എത്ര ഈ നടുക്കിലുള്ള ഏത് നോയ്സ് ആഡ് ചെയ്താലാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുക. ഒരു AI പ്രോഗ്രാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേറൊരു AI പ്രോഗ്രാം എഴുതുക. അപ്പൊ അതിൽ കുറച്ചുകൂടി റാഡിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ, താഴെയുള്ളത് ലെഫ്റ്റിൽ സ്ലോത്ത് ആണ്. അപ്പൊ ഞാനൊരു പ്രോഗ്രാം എഴുതി, അതായത് ഈ സ്ലോത്ത് എന്നുള്ള ഫിഗറിൽ കുറച്ച് നോയ്സ് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലോത്തിനെ ഐഡന്റിഫൈ ചെയ്ത പ്രോഗ്രാം പിന്നീട് അതിനെ കാണുമ്പോൾ അത് റേസ് കാറാന്ന് പറയും. അങ്ങനെ ഏത് ഇമേജിനെയും ഏത് ഇമേജുമായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ എനിക്ക് പറ്റും. അപ്പൊ ഇതൊരു വലിയ വിഷയമാണ്. കാരണം ഒരു നമ്മുടെ ഡ്രൈവർലെസ് കാറിൽ ഒരു പച്ച ലൈറ്റ് അല്ലെങ്കിൽ ചുമപ്പ് ലൈറ്റ് പച്ചയായിട്ട് കാണിക്കുന്ന രീതിയിലാണ് ഞാനൊരു ഒരു AI പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അങ്ങനെ അതിനെ പറ്റിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു നല്ല കാര്യമല്ല അല്ലേ. അപ്പൊ ഇത് ഇതിന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖല നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇത് എങ്ങനെ സോൾവ് ചെയ്യും ഈ പ്രശ്നം? അഡ്വേഴ്സറിയൽ AI എന്നൊക്കെ പറയും. ഒരു AI പ്രോഗ്രാമിനെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളത് വേറൊരു AI പ്രോഗ്രാം ചോദിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു ചലഞ്ചാണ്. കുറച്ചുകൂടിയും ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇത് അണ്ടർസ്റ്റാൻഡിങ് AI. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഡീപ്പസ്റ്റ് ലെവലിൽ ഇല്ല, തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതിന് പല എന്താ പറയുക, പല സൈഡുകളിൽ നിന്ന് ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറികളുണ്ട്. പക്ഷെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് എക്സാക്ട്ലി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനുള്ളൂ. അതിപ്പോഴും ഒരു പൂർണ്ണാർത്ഥത്തിലില്ല. അപ്പൊ അത് എങ്ങനെ ഒരു റിസർച്ച് പ്രോബ്ലമാണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എക്സാക്ട്ലി മനസ്സിലാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഇഷ്യൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് പ്ലാജിയാരിസം. ഇപ്പൊ AI പ്രോഗ്രാം ഉപയോഗിച്ച് കോപ്പി അടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, പൂ പറിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാനൊരു വള്ളത്തോളിന്റെ കവിതാ സമാഹാരം എടുത്തു, എന്നിട്ടൊരു ഞാൻ തന്നെ ഒരു AI പ്രോഗ്രാം ഉണ്ടാക്കി. അതായത് എടുത്തതിന് ശേഷം എന്റേതായ രീതിയിൽ ഞാൻ കുറച്ച് മാറ്റി എഴുതണം. അപ്പൊ അത് പ്ലാജിയറൈസ്ഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് വലിയ, ഇപ്പോ അപ്പൊ ഭാവിയിൽ ഈ ഹോംവർക്ക് ഒക്കെ വലിയ വിഷയമായിട്ട് വരും. കാരണം ഒരു ഹോംവർക്ക് ഒരു ആളെടുത്തിട്ട് ക്ലാസ്സിലുള്ള 30 പേരും 30 AI പ്രോഗ്രാം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു AI പ്രോഗ്രാം ഉപയോഗിച്ച് 30 വേർഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്റെ സംഗതി. കണ്ടന്റ് ഒന്ന് തന്നെ, പക്ഷെ അതിന്റെ എന്താ പറയുക, വേർഡിങ്സും ഡീറ്റെയിൽസും ഒക്കെ വ്യത്യാസം. ഓൾറെഡി അവൈലബിൾ ആണ്, ഞാൻ അത് പറഞ്ഞുതരാൻ പാടില്ല, പക്ഷെ അവൈലബിൾ ആണ്. പ്ലാജിയാരിസം ഒരു വലിയ വിഷയമായി മാറും. അതുപോലെ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഡീപ്പ് ഫേക്ക് എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ മുമ്പ് ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരോ ആരെയൊക്കെ അവരുടെയൊക്കെ വീഡിയോ തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുക.
അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഫേസുകൾ ഉണ്ടാക്കുക, അത് സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ടാക്കുക, അത് പ്രൊപ്പഗാൻഡ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കാം, അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഇലക്ഷൻസ് റിഗ് ചെയ്യാൻ ഉപയോഗിക്കാം, ഇതെല്ലാം ഇത് ഉപയോഗിച്ച് പോസിബിൾ ആണ്. ഒബ്വിയസ്ലി എല്ലാ ടെക്നോളജിയും പോലെ ഇതിനും എന്താ പറയുക, മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിന് ഉണ്ടാക്കാനുള്ള ശേഷി ഈ ടെക്നോളജിക്കും ഉണ്ട്, മറ്റേതൊരു ടെക്നോളജിയും പോലെ. ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രൊട്ടക്ഷനും മാനേജ്മെന്റുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം ഉള്ളവനല്ല, ഡാറ്റ ഉള്ളവനാണ് കിങ്. അപ്പൊ അതാണ് നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടോ, ഡാറ്റ ഈസ് ദ ന്യൂ ഓയിൽ എന്നൊക്കെ കേട്ടോ, നമ്മുടെ അംബാനിയൊക്കെ ഇടയ്ക്ക് പറയണ്ടായിരുന്നു. എന്റെ അർത്ഥം ഇതാണ്, ഡാറ്റ കയ്യിലുള്ളവനാണ് ഭാവിയിൽ ലോകം നിയന്ത്രിക്കാൻ സാധ്യത. അത് എവിടുന്നാ വരുന്നത് വെച്ചാൽ ഇത് കാരണമാണ്, കാരണം ഡാറ്റ കയ്യിലുള്ളവനെ ഇതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള എ ഐ പ്രോഗ്രാമേ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. അപ്പൊ ഞാനൊരു പ്രോഗ്രാം എനിക്ക് എഴുതാം, ഏതൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനും കേരളത്തിൽ ഇന്ന്, അല്ല കേരളത്തിലല്ല, ലോകത്തിൽ എവിടെയുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് ഇന്നത്തെ സിലബസിൽ ഒരു എ ഐ പ്രോഗ്രാം എഴുതുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടല്ല. പക്ഷെ ഡാറ്റ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. ഡാറ്റ ഉള്ളത് ആരുടെ കയ്യിലാണ്? നമുക്കറിയാം, ഗൂഗിളിന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ മറ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ കയ്യിലുണ്ട്. അത് കൃത്യമായിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെതായ പ്രത്യാഘാതമുണ്ടാവും. അപ്പൊ ഈ ഡാറ്റ എന്തുകൊണ്ടാണ് പേഴ്സണൽ ഡാറ്റ അവർക്ക് വിലപ്പെട്ടതാകുന്നത് എന്നുള്ളതിന് ഒരു കാരണം ഇതാണ്, അത് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യാൻ പറ്റും എ ഐ പ്രോഗ്രാംസ്. അവസാനമായിട്ട് നമ്മുടെ ഏറ്റവും ഒരു വലിയ വറി ഒരു സമൂഹത്തിനെ സംബന്ധിച്ചു, പ്രത്യേകിച്ച് മുതിർന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വറി എന്ന് പറയുന്നത് ജോബ് ലോസ് അല്ലെങ്കിൽ റീസ്ട്രക്ചറിങ് അതൊക്കെയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കുറെ ജോലി പോകുമോ, കുറെ ജോലി കിട്ടുമോ, എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെയുള്ളത് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിന് ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റഡിയും പല രീതിയിലുള്ള ഉത്തരമായിരിക്കും തരിക. ഞാൻ രണ്ടു മൂന്ന് അതിന്റെ ഒരു ഒരു എക്സാമ്പിൾ കാണിക്കാം. ഉദാഹരണത്തിന് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് എഐയുടെ മാത്രമല്ല ഈ ഇഫക്റ്റ് എന്ന് പറയുന്നത്, ഇത് കണക്ടിവിറ്റി നെറ്റ്വർക്ക് കൂടുതലായിട്ട് ലഭ്യമാണ്, അതുപോലെ എല്ലാവരുടെയും കയ്യിൽ ഒരു കമ്പ്യൂട്ടറിന് ശേഷിയുള്ള, കമ്പ്യൂട്ടറിന്റെ അത്രയും തന്നെ ശേഷിയുള്ള മൊബൈൽ ഫോൺസ് ഉണ്ട്, ഇതിന്റെ എല്ലാം ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് ഇത്. അല്ലാതെ ഒരു എഐ മാത്രം കൊണ്ടുള്ള ഇഫക്റ്റ് അല്ല. പക്ഷേ ഭാവിയിൽ ജോലി തെറിക്കാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി ഓഫ് കമ്പ്യൂട്ടറൈസേഷൻ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ ടെലിമാർക്കറ്റേഴ്സ് 0.99 ആണ്. എന്ത് കഴിഞ്ഞാലും എന്തായാലും ആ ജോലി പോകും, നമുക്ക് ഓൾറെഡി അറിയാം. കാരണം 2010 നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ ഒരാളായിരുന്നു ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ചാറ്റ് ബോർഡ്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും. താഴെ നിന്ന് മുളയ്ക്ക് പോവാം. ടെലിമാർക്കറ്റേഴ്സ് 0.99 ആണ് അവരുടെ ജോലി പോകാനുള്ള സാധ്യത. പോകാൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്, അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ്. കാരണം അവർ ചെയ്യുന്നതെല്ലാം കാൽക്കുലേഷൻ ആണ്, അതെല്ലാം അത് എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കേണ്ട ഘടകം വളരെ കുറവാണ്, അതാണ് അതിന്റെ കാരണം. 0.94 റീറ്റെയിൽ സെയിൽസ് പീപ്പിൾ, ടെക്നിക്കൽ റൈറ്റേഴ്സ്, കാരണം ടെക്നിക്കൽ റൈറ്റിംഗ് വേണമെങ്കിൽ എഐക്ക് ചെയ്യാവുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് സെയിൽ ഏജന്റ്, അങ്ങനെ അങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആക്ടേഴ്സിന് 3.37 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടേഴ്സിന്റെയും ജോലി പോകാൻ സാധ്യതയുണ്ട്, കാരണം പുതിയ ആക്ടറെ തന്നെ നമുക്ക് വേണമെങ്കിൽ സൃഷ്ടിക്കാം. അതിന്റെ മുകളിലേക്ക് പോയ ഫയർ ഫൈറ്റേഴ്സ് വി റിക്വയർ ദം. അതിന്റെ മുകളിലുള്ളവർ താരതമ്യേന സേഫ് ആണെന്ന് പറയാം. സേഫ് ഇൻ ദ സെൻസ് ദാറ്റ് അവരുടെ ജോലി ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് പാടാണ്. കെമിക്കൽ എഞ്ചിനീയേഴ്സ്, ക്ലർജിമാൻ, പള്ളിയിലച്ഛന് പകരം റോബോട്ടിന് ഉപയോഗിക്കാൻ ആര് സഭക്കാർ എന്താ പറയാ സമ്മതിക്കാൻ സാധ്യത കുറവാണ് അല്ലെ. ക്ലർജിമാൻ തൽക്കാലം രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു മേഖലയാണ്. അത്ലറ്റിക് ട്രെയിനേഴ്സ്, ഡെന്റിസ്റ്റ് വലിയ ബുദ്ധിമുട്ടാണ് ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. റിക്രിയേഷണൽ തെറാപ്പിസ്റ്റ്, അത്തരം ജോലികളെല്ലാം പൊതുവെ സേഫ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റുന്ന ജോലികളെല്ലാം ആ ഒരു അർത്ഥത്തിൽ ഓട്ടോമേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതിൽ എഐക്കും ഒരു നല്ല പങ്ക് വഹിക്കാൻ സാധിക്കും. ഞാൻ രണ്ട് മൂന്ന് ഡിഫറെന്റ് സ്റ്റഡിയാണ് കാണിക്കുന്നത്. ഇത് ഏകദേശം അതേ ഒരു പിക്ചർ തന്നെയാണ് തരുന്നത്. റുട്ടീൻ, നോൺ റുട്ടീൻ, അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ മാനുവൽ ആൻഡ് കോഗ്നിറ്റീവ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇവിടെ ഈ കളർ ഡയഗ്രാത്തിൽ കൊടുത്തിരിക്കുന്നത് ടെക്നിക്കൽ ഫീസിബിലിറ്റി ആണ്, പെർസെൻറ്റേജ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. ഉദാഹരണത്തിന് ഈ താഴെയുള്ള മാനേജിങ് അതേഴ്സ് അല്ലെങ്കിൽ അപ്ലൈയിങ് എക്സ്പെർട്ടൈസ് എന്നൊക്കെ പറയുന്നത്, അവർ ചെറിയൊരു ശതമാനം അവരുടെ സമയം മാത്രമേ ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ അവർ വ്യവഹരിക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഒരു ഡാറ്റ കളക്ഷൻ ഈ മോളിൽ കാണുന്നത്, അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, സ്വിംഗ് മെഷീൻ ഓപ്പറേറ്റർ, അസംബ്ലി ലൈൻ വർക്കർ, അവരൊക്കെ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ അവരുടെ ജോലിയുടെ 80% ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജനറലി ആ പിക്ചർ വളരെ ക്ലിയർ ആണ്. അതായത് നോൺ റുട്ടീൻ ആയിട്ടുള്ള
കോഗ്നിറ്റീവ് സ്കില്ല് വേണ്ട ജോലികൾ എഐയുടെ മേഖലയിൽ പെടുന്നില്ല. പക്ഷെ ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ഇൻ പ്രിൻസിപ്പിൾ നമുക്ക് കമ്പ്യൂട്ടറൈസേഷൻ നെറ്റ്വർക്കിംഗ് പ്ലസ് എഐ കൊണ്ട് ഒരു പരിധിവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് തന്നെ വേവർ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ മറ്റൊരു സ്റ്റഡിയാണ്, പബ്ലിഷ്ഡ് ഇൻ ബി ബി സി. അഗൈൻ യു ക്യാൻ സി ദാറ്റ് 2017 തൊട്ട് 2037 വരെ എങ്ങനെയാണ് ജോബ് മാർക്കറ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സ്റ്റഡിയാണ്. ഇതിനൊന്നും അങ്ങനെ നമ്മൾ വേർഡ് ബൈ വേർഡ് എടുക്കേണ്ട കാര്യമില്ലെങ്കിൽ ആ ജനറൽ ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അടിയിൽ മാനുഫാക്ചറിംഗ് ആണ്, മാനുഫാക്ചറിംഗ് -35%, അത്രയും ശതമാനം ജോലികൾ ആ മേഖലയിൽ കുറയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിഫൻസ് നല്ലൊരു ശതമാനം ജോലികൾ കുറയും, ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസിൽ നല്ലൊരു ശതമാനം കുറയും. മുകളിലേക്ക് പോകുമ്പോൾ അത് ഏകദേശമാണ്. പോസിറ്റീവായിട്ട് നിൽക്കുന്നത് എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, കമ്മ്യൂണിക്കേഷൻ, സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ, ഹെൽത്ത് സെക്ടർ, ഇതിലെല്ലാം തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ആവശ്യമാണ്. പക്ഷേ താഴത്തെ മേഖലയിൽ കൂടുതൽ കുറവ് ആളുകളെ ആവശ്യമാണ്. പക്ഷേ ഇതെല്ലാം ഒരു സർവേ റിലേറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ യോഗി ബെറ ചിലരെങ്കിലും കേട്ട് കാണും, പുള്ളി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും പറയുമ്പോൾ എടുക്കണം, ഇറ്റ്സ് ടഫ് ടു മേക്ക് പ്രിഡിക്ഷൻസ് എസ്പെഷ്യലി അബൌട്ട് ഫ്യൂച്ചർ. ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ, കാരണം വൺ ഓഫ് എൻ ഇവന്റ് വന്നാൽ അതെല്ലാം മാറിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷേ ജനറൽ ട്രെൻഡ് വളരെ ക്ലിയറാണ്. അപ്പം ഇതിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, AI പ്ലസ് കമ്പ്യൂട്ടേഷൻ പ്ലസ് ഓട്ടോമേഷൻ പ്ലസ് നെറ്റ്വർക്കിംഗ് ഇതെല്ലാം കൂടി ചേർന്ന് ഒരുപാട് പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു പുതിയ കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ടും ഇതുപോലെയുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പുതിയ എന്താ പറയുക, ഈ വ്യവസായ വിപ്ലവം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് വന്ന കാലത്ത് അതിൻ്റെ വിപ്ലവം, അതെല്ലാം തന്നെ വളരെയധികം ജോബ് മാർക്കറ്റിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റേതൊക്കെ ഒരു തലമുറയൊക്കെ എടുത്താണ് ചേഞ്ച് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഏകദേശം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ഭീകരമായിട്ടുള്ള ചേഞ്ച് വരികയാണ്. അപ്പോൾ അതാണ് ഈ ഒരു പിക്ചറിൽ കാണിക്കുക, അഡോപ്ഷൻ റേറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടെക്നോളജീസ്. കാർ തൊട്ട് റേഡിയോ, ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും 1990 തൊട്ട് കാറൊക്കെ അഡോപ്റ്റഡ് ആയ US സ്റ്റഡിയാണ്. അഡോപ്റ്റഡ് ആയി വരുമ്പോൾ കുറേ കാലമെടുക്കും, മാസീവായിട്ട് എല്ലാവരും ഒരുവിധം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഗ്രാജ്വൽ ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഈ ചുവന്ന കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ് എന്നൊക്കെ തുടങ്ങിയത് ഏതാനും വർഷങ്ങൾ, 5-6 വർഷങ്ങൾ കൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. തീർച്ചയായിട്ടും അപ്പോൾ അത് ഉപയോഗിച്ചുള്ള പുതിയ കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ചേഞ്ചസ് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു പുതിയ തലമുറയാണെങ്കിൽ ഏതൊക്കെ ജോബാണ് കൂടുതൽ സാധ്യതയുള്ളത് ഭാവിയിൽ. ഉദാഹരണത്തിന് AI വരുമ്പോൾ AIയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോബ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോബോട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഡേറ്റ മാനേജ്മെന്റ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ അത്തരം കോഴ്സുകൾക്കൊക്കെ ഒരുപാട് ഡിമാൻഡും പ്രാധാന്യവും ഒക്കെ വരുന്നതിന് ഒരു കാരണം ഇതാണ്. കാരണം AI വർക്ക്സ് ഓൺ ഡേറ്റ. പക്ഷെ ചില ജോലികൾ ഓട്ടോമേറ്റഡ് ആകുന്ന ജോലികൾ, ബാങ്കിങ് സെക്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അഡ്മിനിസ്ട്രേ എന്താ പറയുക, നോർമൽ റുട്ടീൻ ആയിട്ടുള്ള വർക്കുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഭാവിയിൽ സാധ്യത കുറവാണ്. തീരെ ഇല്ലാതെയാവും എന്നല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ ദെറാർ ബാങ്ക്സ് ഉണ്ട്, ബ്രാഞ്ചൊന്നുമില്ല, ബ്രാഞ്ച് ഇല്ലാത്ത ബാങ്കുകൾ. കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ നടക്കുന്ന എല്ലാ കാര്യവും വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം അതിൽ എന്താ പറയുക, കണക്കുകൾ മാച്ച് ചെയ്യുക, കൂട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിലെ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു 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 ചോദ്യം നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇത്തരം ടെക്നോളജികൾ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവും. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടും. പലരും അതിനെ നമ്മൾ ന്യായീകരിക്കുക എങ്ങനെയാണെന്നെങ്കിൽ, ഈ ജോലി നഷ്ടപ്പെടുകയും കുറച്ച് 10 പേർക്ക് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 100 പേർക്ക് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ സമീപിക്കാറ്. പക്ഷേ ഈ 10 പേരെ സംബന്ധിച്ചിടത്തോളം അവരെ ജോലി പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അവരെ എങ്ങനെയാണ് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റെസ്പോൺസിബിൾ സൊസൈറ്റി ആണെങ്കിൽ അവരെ എന്താണ് റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് ഗ്രാജ്വലി മറ്റൊരു ഏരിയയിലേക്ക് മാറ്റാൻ സഹായിക്കുക, റീലേൺ ചെയ്യാൻ സഹായിക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരു സൊസൈറ്റിക്ക് വേണം. അത് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ജോലി നഷ്ടപ്പെടുന്നവർക്ക് അതിന് തക്കതായ മറ്റൊരു മേഖലയിലേക്ക് അവരെ എന്താ പറയുക പ്രാപ്തരാക്കാൻ തക്കതായിട്ടുള്ള സംവിധാനങ്ങൾ വേണം. അതേപോലെ തന്നെ വരും എന്താ പറയുക, ഇപ്പോൾ പഠിക്കുന്നവർക്ക്
ഏതൊക്കെ മേഖലയിലാണ്, എന്തൊക്കെയാണ് അവർ അറിഞ്ഞിരിക്കേണ്ടത്, ജോലി സാധ്യത എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ അവബോധം സൃഷ്ടിക്കണം. ഇതൊക്കെയാണ് ഒരു റെസ്പോൺസിബിൾ സൊസൈറ്റി ചെയ്യേണ്ടത്. പലരും അതിനുള്ള ഇനീഷ്യേറ്റീവുകൾ പല രാജ്യങ്ങളിലും ഓൾറെഡി എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും അത്തരം ഒരു ഇനീഷ്യേറ്റീവുകളെല്ലാം തീർച്ചയായിട്ടും വരും. ഓക്കെ, സോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഷാജി സാർ. താങ്ക് യു ശശിദേവൻ, വളരെ രസകരമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു. നമുക്ക് നൂറിലധികം പേര് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പ്രസന്റേഷൻ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഡിസ്കഷനുള്ള സമയമാണ്, അത് നേരിട്ട് ചോദിക്കാം അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ആരെയും പ്രത്യേകിച്ച് ക്ഷണിക്കുന്നില്ല. ചോദ്യങ്ങളുള്ളവര് കമന്റുള്ളവര് തുടങ്ങാം. അറിയാവുന്ന പല ഫേസ് ഇവിടെ കാണാം. ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, ദുബായിൽ നിന്നാണ്. ആ വീഡിയോ ഓൺ ചെയ്തിട്ട് ആണ് മുഖം ഒന്ന് കാണായിരുന്നു ഞങ്ങൾക്ക്, നിർബന്ധമില്ല. ഞാൻ ഇരിക്കുന്നത് ഒരു ഇരുട്ടിലാണ് സാർ, അതുകൊണ്ട് ക്ഷമിക്കണം. ഓക്കേ, ചോദിച്ചോളൂ. നടത്തിപ്പിനും മുൻകൈ എടുത്തതിനും നന്ദി. അപ്പൊ ഈ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നന്നാണ്, പക്ഷെ കുറച്ചുകൂടി അപകടകരമെന്നോ നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടതോ എന്നുള്ളത് തോന്നുന്നത് ഈ സാമൂഹ്യ മാധ്യമ രംഗത്ത് നടത്തുന്ന ഗുണപരവും അല്ലാത്തതുമായ കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന്, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്; രണ്ട്, ഒരു വ്യക്തിഗത ഉപഭോക്താവ് ഇൻഡിവിജ്വൽ യൂസർ എന്നുള്ള അർത്ഥത്തിൽ അത്തരം കാര്യങ്ങളെ എങ്ങനെ ചെറുക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഇപ്പൊ രാജ്യത്ത് വർഗീയപരമായിട്ടോ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ ബോട്ടുകളും കാര്യങ്ങളും ഉപയോഗിച്ച് വലിയ പ്രചാരത്തിലാണെന്ന് വരുത്തുക, അപ്പോൾ എല്ലാവരും കാണുന്നതാണ്, വൈറലാണ് എന്ന് വരുത്തുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്നുകൂടി രണ്ടു പേർക്കും നന്ദി. ഓക്കെ, ഒരു നമ്മൾ ഒരു ചെറിയ രീതിയിൽ പ്രതിപാദിച്ച വിഷയം തന്നെയാണ്. ഭാവി കൂടുതൽ ചെല്ലുന്തോറും രൂക്ഷമാവാൻ സാധ്യതയും ഉള്ള ഒരു വിഷയമാണ്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ കൃത്രിമമായിട്ടുള്ള, കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ്. ഒരു ന്യൂസ് എനിക്ക് ഓർമ്മയുള്ളത്, ഡൽഹി ഇലക്ഷനോട് അനുബന്ധിച്ച് ഇത്തരം ഒരു വിവാദം ഉണ്ടായിരുന്നു. അതായത് ഒരു നേതാവ്, അദ്ദേഹം ഒരു ഒരു സ്ഥലത്ത് മത്സരിക്കുന്നതാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷ വേറെയാണ്. ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ്, ഒരു തൃശ്ശൂർക്കാരൻ കണ്ണൂർ വന്നിട്ട് തൃശ്ശൂർ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇത്തിരി ഒരു ഒരു അതിലൊരു അരോചകത്വം ഉണ്ടാവും. അപ്പൊ ഈ പുള്ളി എന്ത് ചോദിച്ചെങ്കിൽ, അവിടെ പോയിട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ പോയിട്ട് അവരുടെ ആക്സെന്റിൽ പുള്ളി സംസാരിക്കുന്ന പോലെ, കൃത്യമായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് പ്രചരണത്തിന് ഉപയോഗിക്കുകയും അത് ഇത്തിരി എന്താ പറയാ വിവാദമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മുന്നോട്ട് പോകുന്നതോറും ഇത്തരം എന്താ പറയാ ഈ വക അപകടങ്ങൾ ഒരുപാടുണ്ട്. ഇതൊരു വലിയ തലവേദനയാണ്. കാരണം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ സാധനം എല്ലാവരും കണ്ടു കാണും, അല്ലെങ്കിൽ ഒരു തെറ്റായ വിവരം സ്പ്രെഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ ഇതൊരു തീർച്ചയായിട്ടും ഒരു ചലഞ്ചാണ്. ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളൊരു വലിയ വിഷയമാണ്. ഇനി ഗവൺമെന്റ് തന്നെ ഇത്തരം എന്താ പറയുക, ഒരു ഇൽ ഇന്റൻഷൻ ഉള്ള ഒരു ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ പ്രൊപ്പഗണ്ട സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന്റെ സൊസൈറ്റീനെ ഒരു കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാം. ഇതിലെല്ലാം തീർച്ചയായിട്ടും എന്താ പറയാ, തീർച്ചയായിട്ടും രാജ്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു യൂസർ എന്നുള്ള രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്, ഇതിനെ മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഇത് ഫേക്ക് ആയിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ളത്. പണ്ട് ബുദ്ധനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ഇതിനെ വളരെ ഡിസ്പാഷനേറ്റ് ആയിട്ട് കാണുക ഇത്തരം വീഡിയോസിനെ. അപ്പൊ ഇതിൽ സയൻസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വലിയ കാര്യം. കാരണം ഇതിന് ഇത്തരം ഒരു സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനെ ഒരു ഒരു എന്താ പറയുക, ഒരു ഇത്തിരി കോഷ്യസ് ആയിരിക്കും എല്ലാവരും അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ വീഡിയോ എല്ലാം കണ്ട വഴിക്ക് ഇതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടില്ല. പക്ഷെ ഇതൊരു തീർച്ചയായിട്ടും ചലഞ്ചിങ് ആണ്. കാരണം ഈ പറഞ്ഞ അപകടങ്ങളെല്ലാം പതിയിരിക്കുന്ന ഒരു മേഖലയാണ്. ഇതിന് വെറ്റൊരു അപകടം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലും ഇതിനെതിരെയുള്ള, ഇപ്പൊ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇതിനെതിരെയുള്ള ലോസ് ഉണ്ടാക്കുക, അതായത് നിയമം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ഫാസ്റ്റ് അല്ല.
ടെക്നോളജി വളരെ ഫാസ്റ്റ് ആണ്, പക്ഷെ ലോസ് അത്ര ഫാസ്റ്റ് അല്ല. ലോ മേക്കിംഗ് ഇസ് വെരി സ്ലോ. അപ്പൊ അത് വേറൊരു പ്രശ്നമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോ മേക്കിംഗ് ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ള അവബോധം വേണം, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി. രണ്ട്, അത്തരം നിയമങ്ങൾ വളരെ ഫാസ്റ്റായി കൊണ്ടുവരാനുള്ള സംവിധാനം വേണം. ഇതൊന്നും ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം അപകടം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. താങ്ക് യു. ചന്ദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് കെ സി ആർ. മനോജ്, ചോദിക്കാം. കമന്റ്സ് ആയിട്ട് ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിർമ്മിത ബുദ്ധി മുതലാളിത്ത വ്യവസ്ഥയിൽ കൂടുതൽ അപകടകരമല്ലേ? സാമൂഹ്യ നിയന്ത്രണം ആവശ്യമായിരിക്കില്ലേ? ഇറ്റ്സ് എ ബിറ്റ് ഒരു എക്കണോമിക് സൈഡ് എന്നുള്ള ഒരു കമന്റ് ആണ് എനിക്ക്. നിർമ്മിത ബുദ്ധി എല്ലാ ടെക്നോളജിയുടെയും പോലെ തന്നെയാണ് അതും. അതായത് ഇതിന് ഒരുപാട് യൂസ് ഉണ്ട്, ഒരുപാട് മിസ് യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ ഇതിനെ വ്യത്യസ്തമാകുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനെ മിസ്യൂസ് വളരെയധികം പേരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അപ്പൊ അത് ഏത് വ്യവസ്ഥയിലായാലും അപകടകരമാണ്. അതെനിക്ക് തോന്നുന്നു മുതലാളിത്ത വ്യവസ്ഥയിൽ അതിന് പ്രത്യേകിച്ച് ഒരു അപകടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം മിക്കപ്പോഴും ഇത് എന്താ പറയാ, വ്യവസ്ഥിതിയേക്കാൾ ഉപരിയായിട്ട് അത് കൈകാര്യം ചെയ്യുന്നവരുടെ എന്താണ് ഇതിനനുസരിച്ചിരിക്കും. ഇപ്പോ രണ്ട് എല്ലാ വ്യവസ്ഥിതികളിലും ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കാനുള്ള ഉദാഹരണം ഗൂഗിൾ പോലെ ഒരു കമ്പനി നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അവര് മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ്. കാരണം ഒരു ഗവൺമെന്റ് അവരെ നിരോധിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് അത് ഗവൺമെന്റ് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ നാളെ ഈ കടപൂട്ടി പോവാന്ന് പറയാം. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു അതിനൊരു വൺ സൈഡഡ് ആൻസർ പറയാൻ ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ ഏത് വ്യവസ്ഥയിലായാലും ടെക്നോളജിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്താ പറയുക, ഒരു സമൂഹം എന്നുള്ള നിലയിൽ അത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും. കാരണം യുദ്ധത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോബോട്ടിക്സുമായിട്ട് റിലേറ്റഡ് വിഷയമാണ്. അത് ഇത് മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ ബാക്കി ഹാർഡ്വെയറും വേണം. പക്ഷേ യുദ്ധമുഖത്ത് നിന്ന് മനുഷ്യർ അപ്രത്യക്ഷമാവുന്ന കാലം അധികം ഇതുവരെ അത് എഐയുടെ മാത്രം ഒരു കാര്യമല്ല, ഇൻ ജനറൽ എന്താ പറയുക റോബോട്ടിക്സും മറ്റ് കാര്യങ്ങളുടെയും ഡെവലപ്മെന്റിന്റെയും കൂടി ഫലമാണ്. ഹൗ എഐ ഈസ് ഡിഫറെന്റ് ഫ്രം LOT. I don't know what is LOT. I think it is IoT. Internet of Things. Ah, okay. Sir, ചോദ്യം ചോദിക്കട്ടെ? Yes. എന്റെ പേര് മനോജ്. സാറിനകത്തൊരു ഇതിന്റെ ഒരു ലിമിറ്റേഷൻസ് പറഞ്ഞപ്പോ ഒരു പുലിയുടെ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഇമേജ് കാണിച്ചിട്ട് അത് ഇവിടെ ഒരു ചലഞ്ചിങ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരു ഒത്തിരി പഴയ കഥയല്ലേ? ഇപ്പൊ അത്തരം ചലഞ്ചുകളുണ്ടോ? ഞാനത് ചോദിക്കാൻ കാര്യം മെഡിക്കൽ രംഗത്ത് പ്രത്യേകിച്ച് മെഡിക്കൽ ഇമേജിങ്ങിൽ AI ഇന്ന് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. മെഡിക്കൽ റേഡിയോളജി സാറ് പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കുന്നു വളരെ അഡ്വാൻസ് ആയിട്ട്. പ്രത്യേകിച്ച് മാമോഗ്രഫി ഇമേജസ് ഒക്കെ റീഡ് ചെയ്യുന്നതിൽ വളരെ അഡ്വാൻസ് ആയിട്ട് അത് ലേസർ ക്യാൻസർസ് ആവാൻ സാധ്യതയുണ്ടോ? അതുപോലെ ഈ ഡയബറ്റിക്കൽ റെറ്റിനോപ്പതി സ്ക്രീനിങ് ഒക്കെ നടത്തുന്ന ഫണ്ടസ് ക്യാമറകൾ AI ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. അപ്പൊ അതൊക്കെ വളരെ അഡ്വാൻസ് ആയിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു പേഷ്യന്റിന് വരാൻ ഒരു 5 വർഷത്തിന് ശേഷം വരാൻ സാധ്യത എന്നുള്ളൊരു പ്രഡിക്ഷൻ പോലും ഇമേജ് റീഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പം അത് അത്രമാത്രം വളരെ പ്രസിഷനായിട്ട് മനുഷ്യനെ ഒരു ഡോക്ടറുടെ കണ്ണുകൊണ്ട് അല്ലെ വിവേകം കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തത് AI ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു സാറ് പറഞ്ഞ ആ ഒരു ലിമിറ്റേഷൻസ് ഇതിന്റെ ഒത്തിരി പഴയ കഥയല്ലേ? അതോ ഇപ്പോഴും അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിന്റെ ഈ രണ്ട് എക്സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് കളിയും ആ ഇമേജും നമ്മളെ വ്യത്യാസം. ഉദാഹരണത്തിന് ഒരു ചെസ് കളി ഇതിനെ സംബന്ധിച്ചോളം പുഷ്പം പോലെ എന്ന് പറയാമല്ലോ, പൂ വരയ്ക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. റേഡിയോ ഈ പറഞ്ഞ ഡയഗ്നോസ്റ്റിക് ടൂൾസിൽ ഉപയോഗിക്കുന്നു. അതൊരു നിയന്ത്രിത സാഹചര്യത്തിലാണ്. അതായത് ഉദാഹരണത്തിന് റേഡിയോളജി ഇമേജസ് മാത്രമേ അതിന് മനസ്സിലാക്കേണ്ടതുള്ളൂ. കോണ്ടെക്സ്റ്റ് പ്രശ്നമല്ല. അതായത് അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇമേജ് റെക്കഗ്നീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത്
താരതമ്യേന വളരെ ലളിതമായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ വളരെ സാധനങ്ങൾ കൂടി കിടക്കുന്ന ഒരു റൂമിൽ ഒരു പാമ്പിന്റെ ഒരു വാല് മാത്രം കാണുക എന്നായിരിക്കും. അതൊരു AI പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള ഒരു പാമ്പാണെന്ന് മനസ്സിലാക്കാൻ ഇറ്റ്സ് വെരി വെരി ചലഞ്ചിങ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഐ മീൻ ഐ വുഡ് സേ ദാറ്റ് എന്താ പറയുക, അതിനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതിന്റെ കാരണം ഇതാണ്. പറ്റുമായിരിക്കും ഉദാഹരണത്തിന് ഒരു ഒരു ഒരുപാട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ ഈവൻ ദെൻ ആ കോണ്ടെക്സ്റ്റുവൽ ലേണിംഗ് ആണ് ഇവിടെ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ചെസ് കളി അതൊക്കെ ആ ഒരു നിയന്ത്രിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളരെ ചാമ്പ്യനാണ്, നമ്മളെയൊക്കെ തറവറ്റിക്കും. പക്ഷെ ഈ കാര്യത്തിൽ പറ്റില്ല, ഇതുവരെ പറ്റില്ല. ഹലോ സാർ, ഞാനൊരു ഫിസിക്സ് വിദ്യാർത്ഥിയാണ്, BSc ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. ഈ ഫിസിക്സ് കഴിഞ്ഞ ശേഷം റോബോട്ടിക്സിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? എനിക്ക് അറിഞ്ഞുള്ളൂ കേട്ടോ, ഞാൻ എന്താ പറയാ, ഈ ഓപ്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ റോബോട്ടിക്സ് ഒക്കെ സാധാരണ ഒരു എഞ്ചിനീയറിംഗ് മേഖലയല്ലേ. ഫിസിക്സുകാരെ സംബന്ധിച്ചോളം എനിക്ക് അറിയാവുന്ന AIയുടെ യൂസ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ, ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ചില ഡയഗ്രാംസ് ഐഡന്റിഫൈ ചെയ്ത് ഫേസ് ട്രാൻസിഷൻ മനസ്സിലാക്കാനൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫിസിക്സ് എനിക്ക് തോന്നുന്നു മറ്റ് ആർക്കെങ്കിലും കുറച്ച് അതിനെ പറ്റി ധാരണ ഉണ്ടായിരിക്കും. ഫിസിക്സ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗും ഇതൊക്കെ അതിന്റെ ഒരു മേഖലയായിട്ട് വരത്തില്ലേ? അതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഡയറക്ട്ലി നിലവിൽ ബന്ധമൊന്നുമില്ല, പക്ഷെ ഭാവിയിൽ ലിങ്ക് ചെയ്യപ്പെടാവുന്ന ഒരു മേഖലയാണ്. തിരിഞ്ഞു പോകാനൊരു ഓപ്ഷൻ ഇല്ലല്ലേ ഈ ഫിസിക്സ് നിന്ന് റോബോട്ടിക്സിലേക്ക് ടെക്നോളജിയിലേക്ക്? ഏതിൽ നിന്നും ഏതിലേക്കും പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഫിസിക്സ് പഠിച്ചതുകൊണ്ട് റോബോട്ടിക്സ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആൻസർ ഇല്ല എന്നായിരിക്കും. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലേക്ക് പോകാം. കോഴ്സുകളെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യാം. എനിക്ക് എന്റെ അറിവിൽ അങ്ങനെ ഒരു. താങ്ക് യു സർ. ഹലോ, am I audible? ഐഷിഫാന, yes. അത് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ ലൈക്ക് ഒരു മെരിക്യൂറി പൊസിഷനിലാണ്, ഞാനിപ്പോ അബ്രോഡ് ആണ് പി എച്ച് ഡി ചെയ്യുന്നത്. അപ്പോ എന്റെ ആ ഒരു റിസർച്ച് നെറ്റ്വർക്കില് AI യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മള് ഫിസിക്സ് ആണ് പഠിച്ചത്, അപ്പൊ നമ്മളുടെ റിസർച്ച് റിസൾട്ട്സ് AIക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എനിക്ക് രണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട്, അപ്പോ എന്റെ റിസൾട്ട്സ് ഇതുപോലെ AI ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മേജർ ഒബ്ജക്റ്റീവ് സ്പേസ് വെതർ പ്രെഡിക്ഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ റിസർച്ച് റിസൾട്ട്സ് AI ട്രെയിൻ ചെയ്തിട്ട് പ്രെഡിക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫിസിക്സ് ആക്ച്വലി നല്ല ലിങ്ക് ചെയ്തിട്ടുണ്ട് AI ആയിട്ട്. അതാണ് എനിക്ക് ചെറിയൊരു കാര്യം പറയാം. റോബോട്ടിക്സിൽ ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ ഞാൻ 8th ക്ലാസ്സിൽ പഠിക്കുന്നത്. റോബോട്ടിക്സിൽ നമുക്ക് ഇപ്പൊ ഒരു ഗ്രീംസിൽ, കാസർഗോഡ് ജില്ലയിൽ ഗ്രീംസിൽ നമുക്ക് ഒരു ക്ലാസ് ഉണ്ട് സർ. അപ്പോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് ഫീൽഡാണ് സർ തെരഞ്ഞെടുക്കേണ്ടത് റോബോട്ടിക്സിന് വേണ്ടിട്ട്? സോറി, അൺഫോർച്യുനേറ്റ്ലി അതെനിക്ക് ആൻസർ ചെയ്യാൻ ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ എം നോട്ട് ഫെമിലിയർ വിത്ത് റോബോട്ടിക്സ്. അതായത് ആ മേഖലയിൽ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് എന്റെ അറിവിൽപ്പെട്ട വിഷയമല്ല. പക്ഷേ ഇഫ് യു കോൺടാക്ട് മീ ലേറ്റർ ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻഡ് ദെൻ ടെൽ യു. പക്ഷേ എനിക്ക് വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം, കാരണം ഞാനത് അത്ര ഫെമിലിയർ അല്ല. എന്ത് സാധ്യതയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള? എൻ്റെ ഒരു ഹഞ്ച് എന്ന് പറയുന്നത് ഏത് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞാലും അതുവഴി റോബോട്ടിക്സിലേക്ക് പോകാനുള്ള ഒരു പാത്ത് ഉണ്ട്. Either electronics അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്, വട്ടെവർ ഇറ്റ് ഈസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പെസിഫിക്കലി റോബോട്ടിക്സിനായിട്ടുള്ള കോഴ്സുകൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് സ്പെസിഫിക്കലി എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇൻ ജനറൽ ഐ വുഡ് സേ ദാറ്റ് എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. യാ, താങ്ക് യു സർ. എന്തായാലും ഈ VRനെ ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് പ്ലാറ്റ്ഫോംസ്, ധാരാളം പ്ലാറ്റ്ഫോംസ് എന്തായാലും മോനിപ്പോ 8th ക്ലാസ്സിലാണ്, തീർച്ചയായിട്ടും മുമ്പോട്ട്
ധാരാളം ഇങ്ങനത്തെ കോഴ്സുകൾ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ളത് എല്ലാ യൂണിവേഴ്സിറ്റിയും ഇപ്പൊ ചെയ്തു വരികയാണ്. അതുകൊണ്ട് മോനെ എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള സ്പെസിഫിക് കോഴ്സസിലേക്ക് തീർച്ചയായിട്ടും വരും. ഓൾ ദി ബെസ്റ്റ്. വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ്. താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അതിന് വേണ്ടി പ്രയത്നിക്കുക. ഓക്കെ, എന്റെ പേര് നിരഞ്ജൻ എന്നാണ്. ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സാർ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരാളുടെ ഫേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പൊ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ഒരാളുടെ ഫേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അതിനൊരു സൈറ്റ് തന്നെ ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് സൈറ്റ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് സാർ ഇങ്ങനെ ഓരോ ഫേസ് ഉണ്ടാക്കുന്നത്? അതായത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ്, നമുക്ക് ഒരുപാട് ഇമേജ് അതിനറിയാം. അതായത് ഒരു ഫേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഈ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്, മുടി, കണ്ണ്, ഇത്രയല്ല. അപ്പൊ ഇതിന്റെ പല കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ പ്രോഗ്രാം ബേസിക്കലി ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയ ഒരാളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാമിന് അറിയാം, അതായത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ഇതാണ്. ഇപ്പോ ചുണ്ട് ഇങ്ങനെയാണ്. നിരഞ്ജന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. അതായത് ഈ ഡേറ്റ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസുകൾ അതിന്റെ ഫീച്ചേഴ്സ് അത് പഠിച്ചതിന് ശേഷം, അതായത് ചുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഏകദേശം വേണ്ടത്, അല്ലെങ്കിൽ താടി ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് പഠിച്ചതിന് ശേഷം അതിനൊരു പുതിയ ഒരു ഫേസ് ഉണ്ടാക്കാം ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട്. ഇപ്പോൾ ചൈനീസ് കണ്ണും ഇന്ത്യൻ താടിയും റോബോട്ടോറിറ്റീസ്, ബട്ട് ആ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അതെല്ലാം ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഐ മീൻ യു ക്യാൻ എന്താ പറയുക, അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും അവസാനം ഉണ്ടാക്കിയ സാധനത്തിന് നമുക്ക് പിന്നെയും ടച്ചപ്പ് ചെയ്ത് നല്ല വൃത്തിയാക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. തൊഴിലവസരങ്ങളുടെ കാര്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നേരത്തെ കാണിച്ച പോലെ ചില മേഖലയിലുള്ള അവസരങ്ങൾ ഇല്ലാതെയാകും. അത് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യയിൽ സംഭവിക്കുന്ന പോലെ ആയിരിക്കില്ല അത് ചിലപ്പോൾ യു എസിൽ സംഭവിക്കുക. ഇപ്പൊ യു എസിൽ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ അടുത്ത 5 വർഷത്തിനകത്ത് അവരുടെ ഇന്റർസ്റ്റേറ്റ് ഹൈവേയിലെ ട്രക്ക് ഡ്രൈവേഴ്സിന്റെ ജോലി ഇല്ലാതെയാകും എന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹൈവേ കൂടെ മാത്രം പോകുന്ന കാരണം അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അപ്പൊ അത് ഇന്ത്യയിൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത്തരം ഒരു സാഹചര്യം എന്തായാലും ഒരു അടുത്ത 20 കൊല്ലത്തേക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നമ്മുടെ കോംപ്ലക്സ് സിറ്റുവേഷനും, അപ്പൊ ഓരോ രാജ്യത്തിനും അത് ഓരോ പോലെയാണ്. കേരളത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ലോകത്താകമാന അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ ഇൻ ജനറൽ ഈ ജോലികൾ, അതായത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഫിനാൻസ് സെക്ടർ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഈ റുട്ടീൻ ആയിട്ടുള്ള ഓഫീസ് ജോബുകൾ, ഇതെല്ലാം തന്നെ കുറഞ്ഞു വരും. അത് ഇവിടെ ആയാലും അത് നമ്മൾ ഓൾറെഡി കാണുന്ന കാര്യമാണ്. കുറെ കൂടി ഫാസ്റ്റ് ആയിട്ട് സംഭവിക്കും. അത് മാത്രം, ഇപ്പോ റെയിൽവേ പോർട്ടർമാരുടെ ജോലി, നമ്മളിപ്പോ ട്രോളി ബാഗ് വന്നപ്പോ അവരുടെ ജോലി മെല്ലെ അപ്രത്യക്ഷമായതുപോലെ കമ്പ്യൂട്ടേഷൻ നെറ്റ്വർക്കിംഗ് അതിന്റെ എല്ലാം ഇഫക്റ്റ് ആയിട്ട് ഇത്തരം ജോലികൾ കുറഞ്ഞു വരും. ഓഡിറ്റർമാരുടെ ഒക്കെ ജോലി, ചാർട്ടേഡ് സോറി അങ്ങനെയല്ല, ചാർട്ടേഡ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ അതിന്റെ ജോലി സാധ്യതയും മറ്റും എങ്ങനെയാണ്? അത് ഇൻ പ്രിൻസിപ്പിൾ ഓഡിറ്റർമാരുടെ ആവശ്യമില്ല. സാർ ഓഡിറ്റർ ആണോ? അല്ല, എന്റെ വീട്ടില് കോഴ്സ് ചെയ്യുന്നുണ്ട് പിള്ളേരെ. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു ഓഡിറ്റർ എന്താ ചെയ്യുന്നത്, നമ്മുടെ നടത്തിയ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഓഡിറ്റ് ചെയ്യുന്നത്, അതാണ് ചെയ്യുന്നത്. അതില് ഇപ്പൊ എല്ലാവരുടെയും ട്രാൻസാക്ഷൻസ് ഒരു സിസ്റ്റം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതെല്ലാം തമ്മിൽ മാച്ച് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ ഇൻ പ്രിൻസിപ്പിൾ അതിനൊരാളുടെ ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ പ്രിൻസിപ്പിൾ ഞാൻ പറയുന്നത്, പ്രാക്ടിക്കലി അങ്ങനെ സംഭവിക്കുന്നില്ല. കുറെയൊക്കെ അത് സംഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കറിയാം, ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇയറിൽ
നിങ്ങൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ, സാലറിയുടെ അല്ല, അല്ലാത്ത ആളുകൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ, അവർ ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കഴിഞ്ഞ കൊല്ലം ചെയ്ത ട്രാൻസാക്ഷൻ ഒക്കെ ഓൾറെഡി അവിടെ ഉണ്ട്, ആ ഇൻഫർമേഷൻ അവിടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണോ എന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട. ഐ അഗ്രി ദാറ്റ് യുനോ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു, അപ്പൊ അത് അത്തരം സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് എല്ലാം ത്രൂ ഇൻ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് ചെയ്യുന്നത്, പേപ്പർ വർക്ക് ഇല്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഇത് കൺട്രോൾ ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ അതിന്റെ അർത്ഥം ആ ജോലി അപ്രത്യക്ഷമാവുന്നല്ല. പക്ഷെ ഇൻ പ്രിൻസിപ്പിൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരുവിധം 99% ഓഫ് കാര്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹലോ സർ. ഗുഡ് ഈവനിങ് സർ, ഞാൻ പ്രിയ, ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നത്. ഞാന് ഡാറ്റ അനലിറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരാളാണ്. സോ സാറിന്റെ സ്ലൈഡിന്റെ ലാസ്റ്റ് ഫ്യൂ സ്ലൈഡ്സ് ഞാൻ കണ്ടപ്പോ അറൌണ്ട് ബൈ 2013 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സാർ അത് കാണിച്ചിരിക്കുന്നത്. സോ അപ്പൊ അതിനകത്ത് ത്രെട്ട് ആയിട്ടുള്ള ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ കുറച്ചുപേർ അത് ചോദിക്കുകയും ചെയ്തു. സോ വോട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയ ആ ഒരു ഏരിയയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു, കുറച്ച് ജോലി ലൂസ് ആവുന്ന ആൾക്കാരുണ്ട്, പർട്ടിക്കുലർലി റീറ്റെയിൽ. സാർ പറഞ്ഞതുപോലെ അക്കൗണ്ട് സെക്ഷൻ, അവിടെ എല്ലാം ജോലി പോകുന്നവരുണ്ട്. ബട്ട് വാട്ട് ദേ ക്യാൻ ഡു ഇസ് ദാറ്റ് അവർക്ക് റീറ്റെയിൽ അനലിറ്റിക്സ് ഉണ്ട്, ഫൈനാൻഷ്യൽ അനലിറ്റിക്സ് ഉണ്ട്. സോ ദേ ക്യാൻ ലുക്ക് ഫോർവേഡ് ഇൻ ദാറ്റ് വേ, അങ്ങനെ അവർക്ക് മാറാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിസിനസ് അനലിറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഐ നോ വാട്ട് എക്സാക്ട്ലി, ആൻഡ് ഐ ക്യാൻ കണക്ട് വിത്ത് യു വാട്ട് എക്സാക്ട്ലി യു എക്സ്പ്ലെയിൻ ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദാറ്റ് ഈസ് ദ വൺ വിച്ച് ഡൗൺ ദ ലൈൻ ഫോർ ദ നെക്സ്റ്റ് 5 to 20 years അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഇതിനകത്ത് പലരും കരിയർ ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിനകത്ത് ഒത്തിരി അവർ ഓൾമോസ്റ്റ് അത് ഒരു കോമൺ കാര്യമാണ്, അത് എന്തായിരുന്നാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ വാട്ട് എക്സാക്ട്ലി നമുക്ക് ആസ് എ സൊസൈറ്റി നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്, ആസ് എ ഫാക്കൽറ്റി ഞാൻ പറയുന്ന കാര്യം, ദേ കെൻ ടേൺ ടു ഏരിയാസ് വെയർ എക്സാക്ട്ലി ഹാസ് എ ജോബ് ഓപ്പർച്യൂണിറ്റി. ഈ റീറ്റെയിൽ സെയിൽസ് മെൻ 2013 ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചിരിക്കുന്ന സ്ലൈഡിനകത്ത് താഴത്തെ പോയിന്റ് മാനുഫാക്ചറിങ് കഴിഞ്ഞ് അടുത്ത പോയിന്റ് കാണിച്ചിരിക്കുന്നത് റീറ്റെയിൽ ആണ്. ദേ ക്യാൻ മൂവ് ടുവേർഡ്സ് ടു റീറ്റെയിൽ അനലിറ്റിക്സ്. പിന്നെ അക്കൗണ്ടിങ് സെക്ഷൻ അവർക്ക് ഫൈനാൻഷ്യൽ അനലിറ്റിക്സിനകത്തോട്ട് മാറാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ത്രെട്ട് ഉണ്ട്, ത്രെട്ടിനെ പക്ഷെ ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു ആസ് എ സ്ട്രെങ്ത്. ഓരോരുത്തരും ആ ഏരിയയുടെ അകത്തോട്ട് അവർക്ക് എങ്ങനെ ആ ഏരിയയുടെ അകത്ത് വേറൊരു ലെവലിലോട്ട് മാറാം. ബേസിക്കലി എന്റെ സ്പെഷ്യലൈസേഷൻ ശരിക്കും വന്നിട്ട് മാർക്കറ്റിംഗ് ആയിരുന്നു. ഐ മൂവ് ടുവേർഡ്സ് ടു മാർക്കറ്റിംഗ് അനലിറ്റിക്സ്, ആ ഒരു ഏരിയയിലോട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. സോ അതുപോലെ ആ ത്രെട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ആർ സർവൈവർ. സോ അങ്ങനെ മാറുക എന്നുള്ളത് ഒരു ആസ് എ സൊസൈറ്റി നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. It's a good presentation, Shashidharan sir. It's really a good one. Yeah, thank you. Thank you for, you know, that. Thank you. I will thank actually add something to that, a minor, but not a minor point, but adu valare relevant aayittulla oru kaaryamaanu. Yeah, just one second. Avaru paranjathu. Naan illa. As Srijaya, one minute. Oru kaaryam parayatte. Priya madam paranjathu. റീട്രെയിനിങ് ആ ഒരു കാര്യമാണ്. അപ്പൊ ഇതിലെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, പക്ഷെ സോഷ്യൽ സയൻസിന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് ഞാൻ പറയാം. ഇത് ഇച്ചിരി ഒരു കുഴപ്പം പിടിച്ച സംഗതിയാണ്. ഉദാഹരണത്തിന് ഒരു 40-45 വയസ്സായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്ത് പറ്റുവെച്ച് ഇത്തരം ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ രണ്ടും അല്ലാത്ത സ്ഥിതിയിലായി പോകും. അതായത് ഓക്കെ റീട്രെയിൻ ചെയ്യണം, പക്ഷെ റീട്രെയിൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള ജോലി കുറച്ചു കാലത്തേക്ക് ചെയ്യാതെ പുതിയ കാര്യം പഠിക്കണം. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഏർണിങ്സ് നഷ്ടപ്പെടും, എന്താ പറയാ. അപ്പൊ അങ്ങനെ അത് മാറാൻ പറ്റാത്ത ഒരു സാമൂഹ്യ സാഹചര്യം സ്വാഭാവികമായിട്ടും ഒരുവിധം രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകും. മിക്കവാറും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ദേ ആക്ച്വലി പ്രൊവൈഡ് ഓക്കെ നിങ്ങളെ ജോലി 6 months ഒരു ജോലി വിട്ടു കഴിഞ്ഞാലും 6 months വരെ നിങ്ങൾക്ക് ഇത്ര ശമ്പളം കുറച്ചൊരു സസ്റ്റൈനൻസ് അലവൻസ് പോലെ തരും. അതിനുള്ളിൽ റീട്രെയിൻ ചെയ്ത് പുതിയ ജോലിയിലേക്ക് പോവുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഇതിന് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊരു എന്താ പറയുക ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. റീട്രെയിനിങ് എല്ലാവർക്കും ലഭിക്കുമോ, അല്ലെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചോളം അത് എത്രത്തോളം അയാളുടെ സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ ഇന്ന് പോസിബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം,
അതെല്ലാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇറ്റ്സ് നോട്ട് ഇൻ എന്താ പറയാ, ഞാൻ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കമന്റ് എനിക്ക് പറയാൻ പറ്റും, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. ബട്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. And I have to see that, you know, somebody who works in that field gives a comment, so that will be very authentic. Thank you. Thank you, sir. Thank you. Yeah. Yeah, Srijaya. Sir, naan Milinda ana 5th class la padikkunnanu. Ee robotic ina kurichu ernu kududil ariyale. റോബോട്ടിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് തന്നെയാണ്. അത് ചെറിയ ചെറിയ കോഴ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ചെയ്യാം. മോനിസ് അഞ്ചിലല്ലേ, എനിക്ക് തോന്നുന്നത് അതിന്റെ എന്താ പറയാ, മോന്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ നോക്കുക. പിന്നീട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കൂടുതൽ പഠിക്കും തോറും ഏത് ഡയറക്ഷനിലാണ് കൂടുതൽ കാണേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. സ്കൂൾ തലത്തില് കുട്ടികൾക്ക് റോബോട്ടിക്സ് പഠിക്കാൻ വേണ്ടിട്ട് റാസ്ബെറി പൈ പോലത്തെ ഒരു ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, അതിന്റെ ഫോളോ അപ്പ് അതിനെ കുറിച്ച് സാറിന് എന്തെങ്കിലും? ഇവിടെ ഫെമിലിയർ അല്ല, അതിന് ശേഷം പറഞ്ഞോളൂ. ഇവിടെ മലപ്പുറത്ത് ഇവിടെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ 100K കോഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ കുട്ടികൾക്ക് ഒരു ആപ്പിൽ പങ്കെടുത്തിട്ട് ബേസിക് ലെവൽ കോഡിങ്ങും ബേസിക് ലെവൽ ഈ റാസ്ബെറി ആർഡിനോ ബോർഡ് പോലത്തെ ഇതിലൊക്കെ ചെയ്യാനുള്ള ചെറിയ ട്രെയിനിങ് അവർ നൽകുന്നു. നിലവിലെ സ്റ്റാറ്റസ് ആണെങ്കിൽ കറന്റ്ലി റണ്ണിങ് പ്രോഗ്രാമാണ്. ഈ കുട്ടികൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണം. മലപ്പുറം എന്നുള്ളത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. യൂട്യൂബിൽ അവര് ഈ കോഴ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സർക്കാർ ഇനിഷ്യേറ്റീവ് ആണോ? ആ, ജില്ലാ പഞ്ചായത്തിന്റെ ഇനിഷ്യേറ്റീവ്. ജില്ലാ പഞ്ചായത്തിന്റെ ഇനിഷ്യേറ്റീവ്. So, yeah, young whoever and the other choice, ellarkum thank you for providing that information. Enganeyalavu 100k ella kuda comment cheyavo, comment cheyyunna ellarkum kaanam. Yeah, 100k coders. Yes, it is there in Google. Yeah, well, adapt ennulla oru app veyana oru cheyyunnu. Adapter. Okay. എനിക്കൊന്നും അത്തരം കൂട്ടായ്മകൾ ഇന്റർനെറ്റിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി ഞാൻ സെർച്ച് ചെയ്യാത്ത കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ പിന്നെ നമ്മുടെ സ്കൂളുകളിൽ ലാബ്, തിങ്കേഴ്സ് ലാബ്, അഡൽറ്റ് തിങ്കേഴ്സ് ലാബ് പല സ്കൂളുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഭാവിയിൽ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. I just want to share the information. That's one of the fellows. Thank you, Faisal. Thank you. Thank you. Thank you. Thank you, sir. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക്. അതുപോലത്തെ ഫങ്ഷണാലിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞു. വൈ ഡോണ്ട് യു ട്രൈ? നിങ്ങൾ യങ് അല്ലേ, നിങ്ങൾ ആലോചിച്ചു എങ്ങനെയാണ് അത്, എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഉണ്ടാക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. ഡാൻസിംഗ് റോബോട്ട്. യെസ്. ഹലോ സർ. സർ, ഞാനൊരു ചെറിയൊരു ഡൗട്ട് വെക്കാൻ വേണ്ടിട്ടായിരുന്നു. ഞാനും ഇതേപോലെ ഡാറ്റ അനലിറ്റിക്സിലൊരു ഫാക്കൽറ്റി ആണ്. അപ്പോ ജസ്റ്റ്
സാർ ഞാൻ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് കുസാറ്റ് വന്നിട്ട് നെറ്റ്വർക്കില് സാർ ഒരു കോമൺ ചോദ്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ എല്ലായിടത്തും പറയുന്നതാണ് AI മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അപ്പൊ ഞാൻ പൊതുവേ കേട്ടിട്ടുള്ളത് ഈ ലേണിംഗ് എന്ന് പറയുന്നതെല്ലാം മെഷീൻ ലേണിംഗും ഈ ജനറേഷൻ ആണ് അല്ലെങ്കിൽ ക്രിയേഷൻ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ കുറച്ച് എവിടെ വായിച്ചിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ പലപ്പോഴും ഈ ലീനിയർ റിഗ്രഷനോ റെക്കമെൻഡേഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും മെഷീൻ ലേണിംഗ് അല്ലേ വരുന്നത് AI ആയിട്ട് പറയാൻ പറ്റുമോ അത് നമ്മൾ AI എന്ന് പറയുന്നത് ആർട്ട് ക്രിയേഷൻ ഇമേജ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെയുള്ള ഒരു ഇതിനെയല്ലേ നമ്മൾ ശരിക്കും എനിക്കതൊരു ഫണ്ടമെന്റൽ ഒരു ഡൗട്ടാണ് അത് ഇതെങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് എന്റെ ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റില്ല പക്ഷെ ഇഷ്യൂ ഞാൻ പറയാം അതായത് പല മേഖലയിലുള്ളവരും AI എന്നുള്ള പദം കൊണ്ട് പലതുമാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ദേർ ഇസ് എ കംപ്ലീറ്റ്ലി എന്താ പറയുക ഒരു ഫിലോസഫിക്കൽ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു വേറെ സെൻസിലൊക്കെയാണ് അതായത് ഇത് കോൺഷ്യസ് ആയ സാധനമാണോ അല്ലാത്തതാണോ അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇങ്ങനെ സാമാന്യന ഒരു പരിധി വരെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇതിനെ പലപ്പോഴും നേരെ തിരിച്ചാണ് പറയാറ് പക്ഷെ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നതാണ് ഒരു അംബ്രല്ല ടേം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു പ്രോഗ്രാം വിച്ച് ലേൺസ് AI എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ഫിസിക്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ AI എന്നുള്ളതുകൊണ്ട് ഒരു എക്സ്ക്ലൂസീവ്ലി ഉദ്ദേശിക്കുന്നത് ന്യൂറൽ നെറ്റ്വർക്സ് ആണ് എനി ടൈപ്പ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്സ് പക്ഷെ ഇത് ഇതൊരു സ്റ്റാൻഡേർഡ് ഇതല്ല എന്താ പറയാ വേറെ ഒരു എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഐ ഡോണ്ട് നോ ബട്ട് മേ ബി എന്താ പറയാ അതിൽ ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നവർ ഒരു സ്പെസിഫിക് രീതിയിലായിരിക്കും അത് ഉപയോഗിക്കുന്നുണ്ടാവുക ഞാനൊരു വായിച്ചത് ഇങ്ങനെയാണ് AI എന്നുള്ളതാണ് അംബ്രല്ല അതിന്റെ ഉള്ളില് ഡാറ്റാ സയൻസ് വരുന്നു അതിന്റെ ഉള്ളില് മെഷീൻ ലേണിംഗ് വരുന്നു എന്നൊക്കെ പക്ഷെ പലരും പലതരത്തിലാണ് ന്യൂറൽ നെറ്റ്വർക്സ് ആണ് AI പിന്നെ ഇതിൽ വേറെ പ്രശ്നം എന്താ വെച്ചാൽ കുറെ ഒക്കെ സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നല്ല ഇതൊരു സ്റ്റാൻഡേർഡ് സാധനമാണെന്നുള്ള രീതിയിൽ മാറ്റിയിട്ടുള്ളൂ ഉദാഹരണത്തിൽ ലീനിയർ റിഗ്രഷൻ ആരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിളിക്കാൻ താല്പര്യപ്പെടില്ല കാരണം റിഗ്രഷൻ അത് എന്താ നമ്മുടെ സിലബസുകളിലൊക്കെ വരുമ്പോ ഒരു സ്ഥാനത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു മെഷീൻ ലേണിംഗിന്റെ സിലബസും ഡാറ്റ സയൻസിന്റെ സിലബസും ഈ AIയുടെ സിലബസ് നോക്കിയാലും ഇതേ സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് സ്റ്റുഡന്റ് പലപ്പോഴും ഞാൻ കോമൺ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് സാർ ഇതൊക്കെ മെഷീൻ ലേണിംഗ് അല്ലേ ഇത് AI ആണോ എന്നുള്ള ചോദ്യം ഫിസിക്സ് അതായത് ചില കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ടാവും സാർ കളിയാക്കിയിട്ട് മറ്റേ ജഗതിയൊക്കെ മുഖം മൂടിയിട്ട് വരുന്ന പോലെ മുഖം മൂടി മാറ്റി കഴിഞ്ഞാൽ ഇത് കർഫിറ്റിംഗ് അല്ലേ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് കർഫിറ്റിംഗ് യെസ് ഇറ്റ് ഈസ് ബട്ട് ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ച്വലി ആ മെഷീൻ ലേണിംഗ് റീഇൻവെന്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്ലാമറസ് ടേം ആണ് അതുകൊണ്ട് ക്യാച്ച് ചെയ്യണം അങ്ങനെ പല കാരണങ്ങളും ഹിസ്റ്റോറിക്കലി അത് എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യാം അപ്പൊ അതിനെ പറ്റി അറ്റ്ലീസ്റ്റ് മീ ഇറ്റ്സ് എ ഫൺ ടോപ്പിക് ബട്ട് ഇതാണ് എനിക്കറിയാവുന്ന കാര്യം അതുപോലെ സാർ ഈ AIയിലെ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സൈഡും കൂടി ഇപ്പൊ വരുന്നുണ്ടല്ലോ കാരണം ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഡാറ്റ പല സൈഡിലും സ്റ്റോർ ആയി പോകുന്നുണ്ട് പല ആപ്ലിക്കേഷൻ ഗൂഗിൾ തൊട്ട് സ്വിഗ്ഗി തൊട്ടുള്ള ഫുഡ് ആപ്പ് പോലെയുള്ള അപ്പൊ അവരുടെ നമ്മളെ ഡാറ്റ അഡ്വർടൈസ്മെന്റിനും ബാക്കി എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ എത്തിക്സ് സൈഡില് എന്താണ് ശരിക്കും ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് നിയമം ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നാലും അതിന്റെ എത്തിക്സ് എന്തൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞു വരുന്നത് എന്നുള്ളത് എത്തിക്സ് എനിക്ക് അതിന്റെ ഇഷ്യൂ പറയാനേ പറ്റുള്ളൂ അതായത് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണ് സാറ് സൂചിപ്പിച്ച പോലെ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യും ഒരു പബ്ലിക് ഫേം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സർക്കാർ ആണെങ്കിലും അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരിക്കലും ഉദാഹരണത്തിന് അവരുടെ എന്താ പറയാ അവരുടെ കൺട്രോൾ വിട്ട് കളയാൻ ആഗ്രഹിക്കില്ല സർക്കാർ സർക്കാരിനെതിരെ എന്തായാലും ഞങ്ങൾ ഡാറ്റ ഉപയോഗിക്കില്ല എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രൈവറ്റ് ഫേംസിനെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഇതിനെപ്പറ്റി വളരെയധികം ബോധമുള്ള അവഗാഹമുള്ള ഒരു സർക്കാർ സംവിധാനം വേണം പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ് കാരണം നമുക്കറിയാവുന്ന പോലെ പ്രൈവറ്റ് ഫേംസ് ഈ കാര്യങ്ങളിലൊക്കെ എന്താ പറയുക ഒരു ഗവൺമെന്റിനേക്കാളും കാതങ്ങൾ മുന്നിലായിരിക്കും അപ്പൊ അതിന് തക്ക എന്താ പറയുക ലോസ് ഉണ്ടാക്കുക നേരത്തെ പറഞ്ഞ പോലെ അതിന് തക്ക ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ചലഞ്ചിങ് രണ്ടു തരത്തിലാണ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം കൃത്യമായിട്ട് ചെയ്യും വേണം അപ്പൊ ഇതൊരു കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനിപ്പോ ഗൂഗിളിന് എന്താ പറയാ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ പോളിസി അവര് അതും അധികമായിട്ടില്ലായിരിക്കും ഒരു ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളൂ നിയമമാക്കിയിട്ട് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പിഴ അടക്കേണ്ടി വരും എന്നുള്ള അല്ലേ
അതെ, അവര് അനൗൺസ് ചെയ്ത് വെക്കണം, ഡിക്ലെയർ ചെയ്ത് വെക്കണം എന്തിനൊക്കെ ഈ ഡാറ്റ യൂസ് ചെയ്തു പ്രീവിയസ്ലി. അങ്ങനെ എല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നിയമം അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയൊക്കെ ഇതിൽ വളരെ, നമുക്ക് ഹ്യൂമൻ പവർ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, ഇതിനെപ്പറ്റി അവഗാഹമുള്ളവരുണ്ട്. പക്ഷെ അതൊരു ലോവൊക്കെ ആക്കി വ്യക്തമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ സമൂഹം എന്നുള്ള നിലയിൽ എന്താ പറയാ നമുക്ക് ആവശ്യം. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഇനിയുണ്ടോ ചോദ്യങ്ങൾ? ഹലോ സാർ, ഞാൻ ഒരു 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 നാരായണൻകുട്ടി. അതെ, കഴിഞ്ഞ ദിവസേ എനിക്ക് മണ്ണാർക്കാട്, പാലക്കാട് മണ്ണാർക്കാടുള്ള ഒരു റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു 29 വയസ്സുകാരൻ 450 പേരോളം ആൾക്കാർക്ക് ജോലി കൊടുത്തിരിക്കുന്നു. അതായത് ഒരു IT കമ്പനിയാണ്. പോയി അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നാം മനസ്സിലാക്കിയത് സാറ് പറഞ്ഞ പോലെ, അതായത് ഓരോ ഈ AI തിരിച്ചറിയുന്ന ഓരോ വസ്തുവിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ വസ്തുവിന്റെ ഓരോ പാർട്ടും അവര് ഫോട്ടോ എടുത്ത് ഫോട്ടോകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു പണിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 450 പേർക്കാണ് അവിടെ ജോലി കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള തൊഴിൽ സാധ്യതകൾ കേരളത്തില് സർക്കാരിന്റെ ഇടപെടലിലൂടെയാലും ശരി, അതുപോലെ തന്നെ നമുക്ക് വ്യാപകമാക്കേണ്ടതില്ലേ? കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ വലിയ വ്യവസായങ്ങളൊന്നും പറ്റുമെങ്കിൽ IT ഒരു വലിയ സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നില്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പാഠ്യ വിഷയങ്ങളിലൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി മെച്ചപ്പെടുത്തി കൂടെ എന്നൊരു ചോദ്യം ഉണ്ട്. ശരി, അതായത് ഒരു മാസം ശമ്പളം കൊടുക്കുന്നത് ആ 29 വയസ്സുകാരൻ. ഞാൻ ലേബർ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വന്നത്. രണ്ട് തരത്തിലായിട്ട് സമീപിക്കാം. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു ഐഡിയൽ ഒരു സൊസൈറ്റി എന്നുള്ള കൺസെപ്റ്റില് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ലോങ് ടൈം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം ജോലികൾ എന്ന് പറയുന്ന ഒരു ഇന്നൊവേഷൻ എന്ന് പറയാൻ പറ്റില്ല, അതായത് ഒരു റുട്ടീൻ ജോബാണ്. അപ്പൊ ഇത്തരം ജോബ് ഞാനതിനെ എന്താ പറയാ അതിനെ ഡിമിനിഷ് ചെയ്യല്ല, പക്ഷെ അതൊരു സൊസൈറ്റി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് അല്ല. തീർച്ചയായിട്ടും അത് ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അത് വളരെ വലിയ കാര്യമാണ്. പക്ഷെ ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ നമ്മൾ അതിനേക്കാളും എനിക്ക് ഒരുപടി കൂടി മുന്നിട്ട് ചിന്തിക്കണം. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വരുമ്പോഴാണ് ഒരു സൊസൈറ്റി പ്രോഗ്രസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു മിക്സർ ഉണ്ടായിരിക്കും, ഈ ടൈപ്പ് ജോലികളും അല്ലെങ്കിൽ വേറെ ടൈപ്പ് ജോലികളും. പക്ഷെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് സാറ് പറഞ്ഞത് ഒരു ബാക്ക് എൻഡ് ജോലി പോലെയാണ്. അതായത് ഇമേജസ് സ്കാൻ ചെയ്യുക, അതിൽ ഒരു ഒരു എന്താ പറയുക ഒരു 29 വയസ്സുള്ള ആൾക്കത് കുഴപ്പമില്ല, ബട്ട് ബട്ട് ഒരു 50 വയസ്സുള്ള ആൾ അതേ ആ ജോലി ഇവര് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ജോലിയിൽ നിന്നും അവരെന്ത് പഠിക്കുന്നു, എങ്ങനെയാണ് അവർ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അതിന് സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറിന്റെ ഡിസ്ക്രിപ്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനാ രണ്ടു വശമുണ്ട്, അതായത് ഒരു ജോലിയാണ് തീർച്ചയായിട്ടും അത്, പക്ഷേ എന്താണ് ഉദാത്തമായ എന്താ പറയുക ഒരു സൊസൈറ്റി എന്നുള്ള പ്രോഗ്രസ് സൊസൈറ്റിക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കപ്പെടുന്ന ഒരു ജോലിയാണോ എന്ന് വെച്ചാൽ സംശയമാണ്. എന്റെ പേര് നന്ദന കെഎസ്. സാർ, എന്റെ ചോദ്യം എന്തെന്ന് വെച്ചാ, നമ്മളിപ്പം ഒരു കൊറോണ വൈറസിന്റെ പിടിയിലാണല്ലോ നമ്മള്, ഇതായിട്ട് ഊരി വന്നില്ല. അപ്പോഴേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഇങ്ങനെ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയില്ലേ? ഒരു വൈറസ് എങ്ങനെ വന്നാലും രോഗം സ്പ്രെഡ് ചെയ്യാൻ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ, അതായത് പല പലതും കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഒരിടത്ത് പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളത് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ അത് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെങ്കിലും മനുഷ്യനാണെങ്കിലും ബാങ്കുകളാണെങ്കിലും ഒക്കെ ശരിയാണ്. അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എന്ത് ടൈപ്പ് രോഗം വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിന് വരാവുന്ന ഒരു രോഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് മറവി വരാൻ എനിക്ക് അറിഞ്ഞൂടാ, മറവി ബാധിക്കുമെന്ന് അറിഞ്ഞൂടാ. കാരണം ഈ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകാൻ സാധ്യതയുണ്ടോ? ഐ ഡോണ്ട് നോ ആക്ച്വലി, അൺലൈക്ലി, ബിക്കോസ് ഇതൊരു എന്താണ് ഒരു ട്രെയിനിങ് പ്രൊസീജിയറാണ്. അപ്പൊ ഒരു പാരാമീറ്ററിന്റെ വാല്യൂ മാറുക എന്നുള്ളതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. വേറെ ഏത് രീതിയിലാണ് അതിന് രോഗം വരാൻ സാധ്യത? ഐ ഡോണ്ട് നോ എനി അതർ ടൈം. പക്ഷേ പറഞ്ഞു
സൈബർ അറ്റാക്കുകൾ വരാം. നേരത്തെ പറഞ്ഞ അഡ്വേഴ്സറിയൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ നശിപ്പിക്കാവുന്ന, പക്ഷെ എനിക്ക് തോന്നുന്നത് എഐക്കല്ല, അത് എല്ലാ എനിക്ക് തോന്നുന്നത് എഐക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമല്ല, വേറൊരു തരത്തിൽ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. അതായത് ഡാറ്റയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഞാനൊരു ആമസോൺ യൂസറാന്ന് വിചാരിച്ചു, എനിക്ക് വേണമെങ്കിൽ ഗൂഗിളിനെ കളിപ്പിക്കാം, നിങ്ങൾ യൂട്യൂബിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കാം, ക്ഷമ വേണമെന്നില്ല, അല്ലെങ്കിലും പരീക്ഷിച്ചു നോക്കാം. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്നുള്ളതിനെ പറ്റി ഏകദേശം ധാരണ കിട്ടും. നിങ്ങൾ തന്നെ നോക്കുക എന്തൊക്കെയാണെങ്കിലും അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടും നിങ്ങൾ ഏത് ടൈപ്പ് ആളാണെന്ന്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് നോക്കിയാൽ മതി. ഒരു രണ്ടാഴ്ച ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് വീഡിയോസ് വെറുതെ ഓപ്പൺ ചെയ്യുക, കാണേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് സ്വയം മാറും, ഇപ്പോൾ യൂട്യൂബ് ആ ഹോം പേജിൽ കാണിക്കുന്ന വീഡിയോസ് അതിനനുസരിച്ച് മാറും. അപ്പം അങ്ങനെ അതിനെ കളിപ്പിക്കാനൊക്കെ പറ്റും. ഡാറ്റ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറേ ഡാറ്റ അങ്ങ് കൊടുക്കുക, അപ്പൊ അതിന് വേറൊരു വഴിക്ക് വിടാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാം. അവർ രോഗമാണോ എനിക്ക് അറിഞ്ഞു വിടാം. ഫസ്റ്റ് ഡു വേറൊരു തരത്തിൽ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉള്ള പ്രശ്നം സ്പ്രെഡ് ആവാം. പിന്നെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആയിട്ടുള്ള എന്ത് സിസ്റ്റത്തിനെയും നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനെ എഫക്ട് ചെയ്യാവുന്നത്. വേറെ ചോദ്യം എന്തെന്ന് വെച്ചാ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് കൊണ്ട് മനുഷ്യൻ കുറച്ചും കൂടെ ലേസി ആവൂലേ? സാധ്യത കുറവ്. അതായത് ഇത് എല്ലാ ടെക്നോളജിയും കണ്ടുപിടിക്കുമ്പോൾ ഉള്ള പൊതുവെയുള്ള ഒരു ചിന്താഗതിയാണ്, അതായത് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം കിട്ടും, ആ ഫ്രീ ടൈമിൽ നമ്മൾ ചായ കുടിച്ച് സ്വന്തമായിട്ട് സുഖമായിട്ടിരിക്കും. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു, നമ്മുടെ തിരക്ക് കുറഞ്ഞോ? ഇല്ല, നമ്മുടെ തിരക്ക് കൂടിയുള്ളു. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കില്ല, ആ കിട്ടിയ കാര്യം വെച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ മൊബൈലാണെങ്കിൽ അത് വെച്ച് പലതും ചെയ്യാം, ഗെയിം കളിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഒക്കിപ്പേഡായിരിക്കും. അപ്പൊ ഒരു 10-20 കൊല്ലം മുമ്പുള്ള ഒരു മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളരെയധികം ഒക്കിപ്പേഡാണ്, നമ്മൾ 24 മണിക്കൂർ ഒക്കിപ്പേഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതോറും ടെക്നോളജി മനുഷ്യന്റെ സുഖത്തിനാണ് അല്ലെങ്കിൽ നമ്മളെ എന്താണ് ലേസി ആക്കാം വേറൊരു തരത്തിൽ. ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കുന്ന ലേസിനെസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് അസ് ലേസി. പക്ഷെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാൻ സാധ്യത കുറവാണ് ആ സമയത്തും. എന്താ പറയാ, പ്രിയ വിനോദ് ഹാസ് സംതിങ് ടു സേ. നോ സർ, ആ കുട്ടിയുടെ പോയിന്റ് ജസ്റ്റ് ആഡ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ എനിക്ക് മോളുടെ അടുത്ത് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ക്യൂവിൽ നിന്നിട്ട് അതാണോ മോള് ഓപ്റ്റ് ചെയ്യുന്ന വേ, ഓർ അതർവൈസ് ഏതെങ്കിലും ആപ്പ് മോളുടെ മൊബൈലിനകത്ത് ഉണ്ടെങ്കിൽ അതാണോ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഏത് ഓപ്ഷനാണ് മോൾ ഏറ്റവും ചൂസ് ചെയ്യുന്നത്? ക്യൂവിൽ പോയി നിന്നിട്ടാണോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് അതാണോ ചൂസ് ചെയ്യുന്നത്? നമ്മള് ഒത്തിരി കമ്പ്യൂട്ടറൈസേഷൻ നമ്മൾ ഒത്തിരി കുറ്റം പറഞ്ഞു, പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാരും ലേസി ഒന്നും അല്ല മോളെ, അത് ശരിക്കും ഒരു മിത്ത. നമ്മള് അതിന്റെ പോസിറ്റീവ് സൈഡിലോട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു 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 വിഷയം ഇതാണ്, അതായത് സമയം കൂടുതൽ കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഹ്യൂമൻ റേസ് എന്നുള്ള നിലയിൽ പ്രോഗ്രസീവ്. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അതുകൊണ്ട് നമ്മൾ ലേസി ആയിരുന്നെങ്കിൽ ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കുമായിരുന്നില്ല. പക്ഷെ സംഭവിച്ചത് അങ്ങനെയല്ലോ, ഇതെല്ലാം കണ്ടുപിടുത്തത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ഇഫക്റ്റ് അതാണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങൾ കഴിയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഇനി ആർക്കില്ലല്ലോ ചോദ്യങ്ങൾ? ഓക്കെ, അപ്പോൾ വളരെ വളരെ സന്തോഷം, നല്ലൊരു ടോക്കായിരുന്നു. മാത്രമല്ല പലരെയും കാണാനും നല്ലൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കാനും പറ്റി. പ്രേം ശങ്കർ, ഷിഫാന, പ്രിയ, നാരായണൻകുട്ടി അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് ജോയിൻ ചെയ്തു. അപ്പൊ എല്ലാവർക്കും ശാസ്ത്രാഹിത്യ വിഷയത്തിന്റെ പേരിലും ലൂക്കയുടെ പേരിലും ഇവിടെ പങ്കെടുത്തവരുടെ എല്ലാവരുടെയും പേരിൽ ആരുടെയും പേര് വിട്ടുപോയില്ല എന്ന് വിചാരിക്കും. എല്ലാവർക്കും നന്ദി, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. ഞാനും എല്ലാവരോടും നന്ദി പറയുന്നു.